भारत माता की जय। रेड सल्यूट टू न्यू कमर। रेड सल्यूट टू न्यू कमर। रेड सल्यूट टू न्यू कमर। ഒരു നൂറ് സ്വപ്നങ്ങളും ഒരായിരം പ്രതീക്ഷകളുമായി ഈ കലാലയത്തിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കുന്ന എന്റെ ഓരോ നവാഗത സുഹൃത്തുക്കൾക്കും കോളേജ് യൂണിയൻ ചെയർമാൻ എന്ന പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒന്ന് വേഗം വലിച്ചു കെട്ടടാ, ഇതാ അവിടെ കൃതജ്ഞത പറഞ്ഞു തീർന്നു. അത് കൃതജ്ഞതയല്ല പോത്തെ, അത് സ്വാഗതമാ. അതെന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, നീ ഒന്ന് വേഗം കെട്ട്. കെട്ട് കെട്ട് നളിയന് താഴെന്ന് പറയാനേ നല്ല സുഖ. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയങ്കരനും ബഹുമാനിതുമായ പ്രിൻസിപ്പൽ അച്ഛനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അതെ, നമ്മുടെ കബീറിനെ കണ്ടോ? അവനോ, അവൻ ഇപ്പൊ വലിയ നിലയിലല്ലയോ? അതേടാ, ഞാൻ വലിയ നിലയിലാ, നിങ്ങളുടെ കൂടെ ഒക്കെ താഴെ നിൽക്കുന്നതിൽ നല്ലതാ. എങ്ങനെ പറഞ്ഞ ഒരു വേള വഴകിയാൽ ഇരുളും വെളിച്ചമായി വരാം എന്ന് നമ്മുടെ കുമാരനാശാൻ പാടിയതുപോലെ, എന്നാൽ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് നമ്മുടെ അക്കിത്തം. ഇതിന്റെ എല്ലാം സാരാംശം എന്താണ്? വ്രതനിഷ്ഠ പോലെ ജീവിതത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നുണ്ട്, അതിന്റെ പേരാണ് രഞ്ജിത്തിന്റെ പണിയാ. എന്താടാ ഒരു ചുറ്റിക്കളെ ചുമ്മാ. ഞാനൊരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ രഞ്ജിത്ത്. ഓക്കെ ചേട്ടാ, ഇവ ആണുങ്ങളോട് സംസാരിക്കാറില്ലേ? അതിന് അവനെ ഒരു പെണ്ണല്ലേ. ഇത് കുഴപ്പമാവും. നിന്റെ മോത്ത് നടി കണ്ടില്ലേ? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. വണ്ടി എടുത്ത് മാറ്റ്. മാറ്റിയില്ലെങ്കിൽ എടുത്ത് മാറ്റടാ. അളിയ അളിയ അളിയ, പ്ലീസ് പ്ലീസ് വിട്ടേക്കില്ല വിട്ടേക്കില്ല. അച്ചോ, ഇതൊന്നും ശരിയല്ല അച്ചോ. ഈ നീതി നിയമം ഒന്നും ഇവിടെ ആരെയും കുത്തുകയൊന്നുമല്ല അച്ചോ. അച്ചോ, അച്ഛന് ഇരട്ടത്താപ്പ് നയം, ഇരട്ടത്താപ്പ് നയം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാൽ അങ്ങനെ ഒരു നയം ഉണ്ട്. അതാ ഇവിടെ കുറച്ച് കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരേശ് സാറേ, താൻ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത്? ഇവിടെ ആർക്ക് എന്നാ സംഭവിച്ചു എന്നാ ബഹളം വയ്ക്കാതെ തെളിച്ചു പറയൂ. അച്ചോ, ഞാൻ ആരാ ഇവിടെ? തനിക്ക് അതും അറിയില്ല അച്ചോ. ആളെ കളിയാക്കരുത്. പിന്നെ താൻ ഇവിടെ കയറി വന്ന് താൻ ആരാണെന്ന് താൻ എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് വെച്ച കാര്യം പറ. കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാ. അതെ, അതിനിപ്പോ എന്ത് സംഭവിച്ചു? ഞാൻ ഈ ജോലി ഇന്ന് രാജിവെക്കുക. മിണ്ടില്ല, ഒന്നും മിണ്ടില്ല. പിള്ളേരെ പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് ക്ലാസ്സിലോട്ട് എന്ന് ബുക്കും തുറന്നു വെച്ച് ചത്തുപോയ ഭാര്യയെ കുറിച്ച് പറഞ്ഞ് കരയില്ല ആ മുഴുവട്ടൻ പ്രൊഫസർ ഉണ്ടല്ലോ, അയാളുടെ കീഴിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കാൻ എനിക്കിനി വയ്യ പയ്യ പയ്യ. വേണ്ട, ഇടോ അയാൾക്ക് ഒരു പിരി ഇത്തിരി ലൂസാ. അല്ലാതെ താൻ പറയും പോലെ മുഴുവട്ടൊന്നുമില്ല. അല്ല, ഒന്നോ രണ്ടോ പിരി ലൂസാവാത്തവരായി ആരുണ്ട് നമ്മുടെ ഇടയിൽ? ഓഹോ, അപ്പൊ അച്ഛൻ കൈയെഴുകി. അയാളെ പറ്റി അച്ഛൻ ഒരു വരി എഴുതി മുകളിലേക്ക് അയച്ചിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പ് ഞാൻ പ്രൊഫസർ ആകുമെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞാനൊരു നായരായതുകൊണ്ട് മാത്രമാണ് എന്നോട് ഈ അവഗണന. നിർത്ത്. പിടിക്കേ. സുന്ദരേശൻ സാറിന് രാജിക്കത്തെഴുതാൻ അറിയാമെങ്കിൽ എഴുതി വെച്ചിട്ട് പോയിക്കും. എന്റെ പൊന്നു കർത്താവേ, എന്നോട് ഒരല്പമെങ്കിലും ദയവുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു പ്രിൻസിപ്പൾ ആക്കല്ലേ. നീ മാറ്.
ഇയാൾ ഈ തുണ്ട് കടലാസ് ആ ക്ലാസ്സിൽ കൊണ്ടു കൊടുത്താ മതി. അതിനാ 2 രൂപ. എന്നാലും അതൊക്കെ മതി, എന്റെ സ്വഭാവം നല്ലോണം അറിയാലോ. ഒന്നുമില്ല, ഇവര് ധാരണ. You are going to die immediately. So, make a full confession of all your sins. And as he was... Sir? What do you want? Sandesham. Who is Charuta? Sir? Someone is waiting for you. Away. Now listen to me. Excuse me. I am going to read the lines once again. Yes, you are going to die immediately. So make a full confession of all your sins. This could have an indirect reference to the sale of indulgence started by Pope Leo X, when he was telling the people that when you... Hello? ...you will be getting... Yes, hello? Kutti aare anishikkunnathu? Edo oru vai nokki enne wait cheyyunnu ennu parnju oru slip ezhuthi classi koduthaychu. Ennittu ippo kaananum illa. Adippo thante veettil aarekkum aayirikkum. Hey, innu raavile koodi ennodu phone il samsaricha ente daddy. അമേരിക്കയിൽ നിന്ന് എങ്ങനെ വന്നാലും 2.5 മണിക്കൂർ കൊണ്ട് എന്തായാലും ഇങ്ങത്തില്ല. പിന്നെ എന്റെ അങ്കിള് ആന്റിയുടെ ഷോപ്പിംഗിന് എസ്കോർട്ട് പോയിരിക്കുക. ലോകം അവസാനിച്ചാലും അത് തീരാതെ അങ്കിളിന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ട്സ്, ക്ലാസ് നടക്കുന്നതിനിടയില് ഫ്രണ്ട്ഷിപ്പ് കീപ് ചെയ്തില്ലെങ്കിൽ ചത്തുപോകുന്ന കൂട്ടുകാരൊന്നും എനിക്കിപ്പില്ല. പിന്നെ ആരാന്ന കുട്ടിക്ക് തോന്നുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു വായി നോക്കി കോവർ കഴുത ബ്ലഡി ഫൂൾ. എന്നാ ഞാൻ പോട്ടെ, ക്ലാസ് മിസ്സാവും. ആ സ്ഥിരം ഫോർമൽ ചോദ്യമാവാം. എന്താ പേര്? രഞ്ജിത്. രഞ്ജിത് ജോയ്. നൈസ്, വെരി നൈസ്, ബൈ. ആര്യൻ റാണി അത്രയ്ക്ക് വീഴുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലേ. നീ നോക്കിക്കോടാ, ഒരു 7 കൂലി കൊണ്ട് ഞാൻ ഇവിടെ വെട്ടും, വെട്ടി തള്ളും. ഇവിടെ ഇരുന്ന് കളിച്ച് രസിക്കുകയാണെടാ പുല്ലന്റെ മക്കളെ. രാവിലെ പാലും വാങ്ങി മോന്തി തടിച്ചു കൊടുത്തിരുന്നാ പോരാ, കാശ് വരണം കാശ്. ഓ, എല്ലാരും വലിയ കൊമ്പത്താൾക്കാരുടെ മക്കളല്ലേ, പിന്നെ എന്താടാ കാശ് തരാൻ ഇത്ര പുളിപ്പ്? രണ്ടെണ്ണം കൊടുത്താലോടാ? വേണ്ട വേണ്ട, ചണ്ടാവും, ഞാൻ സോൾവ് ചെയ്യാം. കാശ് തരാം, ഞാനല്ലേ പറയുന്ന, രാവിലെ സുധ വരുമ്പോ കൊടുത്തേക്കാം. നീ രാവിലെ സുധയ്ക്ക് കൊടുക്കണ്ടടാ. ഇവനാരടാ നോക്കി പേടിപ്പിക്കുന്നു, ഒരൊറ്റ കുത്തിന് ഞാനില്ലേ നോക്കടാ പുല്ല്. അയ്യോ ചേട്ട പോട്ടെ, ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നോക്കുന്നെ. ഇഷ്ടം തേങ്ങാക്കോല, എനിക്ക് ഇപ്പ കിട്ടണം കാശ്, തരുന്നോ ഇല്ലയോ? എന്റെ പൊന്നു ചേട്ട, ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല, ചേട്ടനാണെ ഇല്ല. റോയ് അവന്റെ വലിയപ്പച്ചൻ മരിച്ച് നാട്ടിൽ പോയിരിക്ക, അവൻ വന്ന ഉടനെ തരാം, ഒരനിയനെ പോലെ കരുതി. അനിയനും ചേട്ടനൊന്നും എനിക്ക് അറിയണ്ട, ഇനി വരാനുള്ള വായു നോക്കി വന്നാലുടനെ കാശ് തന്നില്ലെങ്കിൽ എല്ലാത്തിനും കൂടി ഞാൻ ഇതിനകത്തിട്ട് കത്തിക്കും. പ്രഭാകരനോടെ കുമികളി. ഏയ്, ഇവിടെ ആരുമില്ലേ? ആരുമില്ലേന്ന്? ഇല്ലല്ലോ, എല്ലാരും ചത്തുപോയല്ലോ സുധേ. ആണോ? ആ. അയ്യോ, എപ്പോഴാ? ഇന്നലെ രാത്രി. കഷ്ടമായിപ്പോയി, എങ്ങനെയാ സംഭവിച്ചത്? അവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ചത്തുപോയത് എങ്ങനാന്ന് വെച്ചാ, അതിസുന്ദരിയായ ഒരു പാൽക്കാരി പെൺകുട്ടി വന്ന് എന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി 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 ഞാനങ്ങ് ചത്തു. എന്നാ പിടിക്ക്, കഥ തെറ്റു നിൽക്കാൻ എനിക്ക് നേരില്ല. ശരിക്കും ഞങ്ങൾ ചത്തുവായിരുന്നു,
ഇയാളെ ചേട്ടൻ വന്ന് എന്ത് ബഹളായിരുന്നു? ഞാൻ അറിഞ്ഞു, രാവിലെയും കെട്ടുവിടാതെ ഉമ്മറത്തെ കിടപ്പുണ്ട്. പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചയച്ചു. ആ സുധേ, അല്ലെങ്കിൽ വേണ്ട, സുധ പോയിക്കോളൂ, താമസിച്ച ഇനിയിപ്പോ അതിനാവും വഴക്ക്. അതെ, ഞെക്കിക്കൊല്ലാൻ എപ്പോഴാ വരിക? വരുന്നുണ്ട് വരുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഞെക്കി കൊല്ലുന്നുണ്ട്. അലിയന്റെ റൊമാൻസ് ഒക്കെ കൊള്ളാം. പിന്നെ ഇത് നമ്മുടെ റോയ് അറിയരുത്. അവൾ ആര്? അവന്റെ വല്യ മച്ചിട മോള. അവള് അവന്റെ ആരുമല്ല, പക്ഷേ അവന്റെ ആ ഈ വീട്, നീ ചെത്തി നടക്കുന്ന ബൈക്കും അവന്റെയാ. ഔദാര്യത്തിന് ഓസിന നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതെന്നും മറക്കണ്ട. ഗുഡ് മോർണിംഗ്. ഇതാണ് താൻ മെട്ടൺ ബീറ്ററുമായിട്ടുള്ള വ്യത്യാസം. അവിടെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇടമില്ല, ഇവിടെ ഇരിക്കാൻ ആളില്ല. This is the nightmare crossing the border. നീയൊക്കെ വരൂ എന്റെ അടുത്ത്, അറ്റൻഡൻസ് ഷോർട്ടേജ് എന്നും പറഞ്ഞ് നീയൊക്കെ വാ. അന്ന് നിന്നെയൊക്കെ ചാനാ വരപ്പിച്ചില്ലെങ്കിൽ ഈ സുന്ദരേശൻ നായരെ നിന്നെയൊക്കെ ഞാൻ ഗുഡ് മോർണിംഗ്. എന്താ കരുതേ, എന്ത് പറ്റി? ഈ മൂന്ന് ചപ്പാത്തി കഴിക്കുന്നതിനേക്കാളും നല്ലത് ആ സുന്ദരേശൻ സാറിന്റെ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നതാ. ഇത് കണ്ടുപിടിച്ചവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇടിച്ച് പരത്തി ഉരുട്ടി ഇതുപോലെ ആക്കാമായിരുന്നു. ചരുതേ, വേണേലും ഒരു ഉരുള ഞാൻ തരാം. ആ അത് നല്ല ഐഡിയ. ഓരോരുത്തരുടെയും ഓരോ ഉരുള ചോറ് എനിക്ക് കൊട് കൊട് കൊട്. നല്ല ഒരു ഇത് മതി. ആഹാ, ആള് കൊള്ളാമല്ലോ. എല്ലാവരും പോയിട്ട് ഒറ്റയ്ക്കടിക്കാനുള്ള പരിപാടി ആവോ അല്ലേ? അപ്പോ ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണുമല്ലോ. ചിക്കനാ, ചില്ലിയാണോ, ഫ്രൈ ആണോ, രണ്ടായാലും എനിക്കിഷ്ട. അയ്യോ, അത് പിന്നെ വേണ്ട. പടച്ചോറാവും ഇല്ലേ നമ്പൂരി? അതെ, പടച്ചോറ് തന്നെ. വല്ലപ്പോഴും ഒരിക്കല് ഇത്തിരി പടച്ചോറ് കഴിക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാ. അത് വല്ലപ്പോഴാണെങ്കിലല്ലേ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇത് ഞാൻ അല്പം കഴിച്ചോട്ടെ. ഞാൻ അശുദ്ധാക്കിയോ? ഇന്ന് കഴിക്കേ. സോറി കേട്ടോ. ഉം
എന്നടാ ആടുതൻ റാണിയെ വെട്ടിത്തള്ളാൻ ഞാൻ ഉപയോഗിക്കുന്ന ഏഴാം കുലി എന്നിനൊക്കെ ഇപ്പൊ പിടികിട്ടിയോടാ. ഇനി കുറെ കാലം നമ്മള് ചെല്ലപ്പനാശാരി വരാ, അപ്പൊ അവരാരാ തകര. ഇനിയിപ്പോ എന്താ ചെയ്യാ? ലോകിലൊക്കെ പിന്നെ നോക്കണം. ഞാനാ സാറാ മേഡം, അവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വരട്ടെ. ആരെങ്കിലും കാണില്ലേ? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടക്കുകയാണ് സത്യം. പിന്നെന്താ പറയാത്തേ? ഞാൻ എന്റെ കർത്താവേ, ഞാനിതൊക്കെ അടുക്കി പെറുക്കി വെക്കാല്ലേ. സാറമ്മ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. അല്ല, ഞാനത് എന്റെ ജീവിതത്തിന്റെ ഒരു സംഭവം. സാറമ്മ ഞാൻ പറയോ, ആക്കിയല്ല പൂച്ചി. അയ്യല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സോറി. അയ്യോ, എന്താ ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സാധാരണ എല്ലാരും പറയാറ്. ഒന്നാമത്തെ കാരണം, മനുഷ്യന്റെ തലയിൽ ഒരു പിരിയുണ്ട്, അത് ലേശ ലൂസാവുമ്പോഴാ. അല്ല, തനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? അതായത് ഭ്രാന്ത്? ഏയ് അങ്ങനൊന്നുമില്ല. എന്നാ രണ്ടാമത്തെ കാര്യം, മധുരം നിറഞ്ഞൊരോർമ്മ മനസ്സിനുണരുമ്പോൾ അത് പുഞ്ചിരിയായി മാറും. അങ്ങനെ വല്ലതും? അതായത് പ്രണയം? ഏയ് ഒട്ടുമില്ല. ഒന്ന് ഓർത്തു നോക്ക് നമ്പൂതിരി, അന്ന് ഡൈനിങ് ഹാളിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ, പൊന്നുപോലൊരു വിരലിന്റെ പൂ പോലൊരു ടച്ചിങ്. എന്താ ഇത്? അതങ്ങനൊന്നുമല്ല. ഏത്? എങ്ങനൊന്നും അല്ലെന്ന്. ഏതായാലും അവളോട് ചോദിച്ചപ്പോ അവളൊന്നും മിണ്ടില്ല, പക്ഷെ അവളുടെ കൂട്ടുകാരിയോട് അവൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്നലെ രാത്രി അവൾ ഉറങ്ങിയില്ല എന്ന്. അത് ആ കുട്ടിക്ക് ശരിക്കും ഉറക്കം വരാത്തോണ്ടായിരിക്കും. അതെ, ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ അവൾ ഉറങ്ങാത്തത്. എന്നാലും നമ്പൂതിരി, ഇത് കഷ്ടം. ഉറങ്ങിക്കിടന്നൊരു പെണ്ണിന്റെ മനസ്സിനെ വിളിച്ചുണർത്തിയിട്ട് അവളുടെ ഉറക്കം കെടുത്തിയിട്ട് പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ തനിക്കറിയാലോ കന്യകാശാപം എത്ര ഡെപ്ത് ഉള്ളതാണെന്ന്. ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി എല്ലാം നമ്പൂരി ഇഷ്ടം. കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യണം, കളിക്കളത്തിൽ മാത്രമല്ല ജീവിതത്തിലും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും കോൺസെൻട്രേഷൻ വേണം, എന്നാലേ വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നിന്റെ തന്ത. ശാരദ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്താ? അച്ഛനൊന്ന് കോളേജ് വന്നിരുന്നു. അതിന്? അല്ല ചാരുതേ, എന്റെ അച്ഛനല്ല. പിന്നെ? നമ്പൂതിരിയുടെ അച്ഛനെ. ഞങ്ങൾ രണ്ടുമൂന്നുപേരെ കാണാനാ വന്നത്. നമ്പൂതിരിക്ക്? നമ്പൂതിരിക്ക്? നമ്പൂതിരി ഒരു ഹാർട്ട് പേഷ്യന്റാ. നീ ചിരി നിർത്തിയിട്ട് കാര്യം പറ. എന്നിട്ട്? എന്നിട്ട് എന്താ? ഇനി അവള് കയറി യഥാർത്ഥത്തിൽ പ്രേമിക്കുമെന്ന എന്റെ പേടി. അങ്ങനൊന്നും സംഭവിക്കില്ല, ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്താ മതി. ഓ, എത്ര ദിവസത്തെ പണിയാ, ബ്രെയിൻ ശരിക്കും ചൂടായി. ഇന്ന് ഏതായാലും തണുപ്പിച്ചിട്ടെന്റെ ബാക്കി കാര്യം. പിന്നെ പിന്നെ തണുപ്പിച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കണം, അത്ര തന്നെ. നീ വാ. ആവിട്ടോ.
എന്താ ഇവിടെ? ഞായറാഴ്ചയല്ലേ, അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, അതിപ്പോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ അടുത്താണോ വീട്? അല്ല, കുറച്ചപ്പുറത്താ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നോളാം. അതെന്താ, എന്നോട് ദേഷ്യം ഉണ്ടോ നമ്പൂതിരിക്ക്? അതെന്തിനാ? അന്ന് ആ പൊതിച്ചോറെടുത്ത് വെറുതെ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല, ഞാനത് അന്നേ മറന്നു. അന്ന് അത് കഴിഞ്ഞതിന് ശേഷം എന്നും ഞാൻ ഇയാളുടെ കാര്യം ഓർക്കും, ദിവസം ഒരു തവണയെങ്കിലും. എന്നാ ശരി. ആയിക്കോട്ടെ. മധുരം നിറഞ്ഞൊരോർമ്മ മനസ്സിലുണരുമ്പോൾ അത് പുഞ്ചിരിയായി മാറും. ഈ അണക്കെട്ടിലെ ജലം പോലെയാണ് പെണ്ണുങ്ങളിലെ സ്നേഹം. ഷട്ടർ തുറക്കേണ്ട താമസമേ ഉള്ളൂ. എടോ, ഞാൻ പറയുന്നത് വല്ലതും തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതും മനസ്സിലായി, പക്ഷെ ഇപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. വിശ്വസിക്കണം, ഈ കാര്യത്തിൽ ആർക്ക് ആരോട് എപ്പോ എങ്ങനെ വേണമെങ്കിലും തോന്നാവുന്ന വികാരമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൾക്കിപ്പൊ നമ്പൂതിരിയോട് കട്ട പ്രേമ. താൻ തന്നെ പറയുന്നു സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ അവൾ ഇയാളെ തന്നെ നോക്കിയിരുന്നു. ആ, അത് ശരിയാ. ലൈബ്രറിയിൽ നമ്പൂതിരി അടുത്ത് വന്നിരുന്ന് അവൾ കോമഡി പറഞ്ഞു. വരുന്ന സൺഡേ തന്നെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ലേ? ആ, എന്തുകൊണ്ട് അവൾ എന്നെ നോക്കിയിരുന്നില്ല? എന്തുകൊണ്ട് അവൾ എന്നോട് കോമഡി പറഞ്ഞില്ല? എന്തുകൊണ്ട് എന്നെ അവൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ല? ഞങ്ങളോട് ആരോടും തോന്നാത്ത ഒരു വികാരം നമ്പൂതിരിയോട് അവ കുണ്ടു നമ്പൂരി. ആ, അതിന്റെ പേരാണ് പ്രേമം, ലവ്, കാതൽ. എന്റെ പൊന്നിഷ്ട, കിട്ടിയ ചാൻസ് കളയരുത്. കളഞ്ഞാൽ പോടാ പുല്ലേന്ന് പറഞ്ഞ് അവൾ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിട്ട് പോകും. അതുകൊണ്ട് കുറച്ചാണത്തോട് പെരുമാറണം, കുറച്ചുകൂടെ ബോൾഡ് ആവണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇതൊന്നും പരിചയമില്ല. അതിന് വിഷമിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നടന്നിട്ട് എന്താ കാര്യം? എന്താ ഇത്? അവളോട് പറയാനുള്ളത് മുഴുവൻ ഇതിനകത്തുണ്ട്. ഇനി തന്റെ കൈയക്ഷരത്തിൽ എഴുതി നാളെ തന്നെ അവൾക്ക് കൊടുക്കണം. ഷോ, അതൊക്കെ വേണോ? എന്നാ ഇയാൾ പോ, ഫ്രണ്ടല്ലേ, പാവോ അല്ലേ എന്നൊക്കെ കരുതിടാ. അല്ല, കൊടുത്താ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊടുക്ക്. കൊടുത്തില്ലെങ്കിലാ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് പറയടോ, വെറുതെ മനുഷ്യനെ മേലെ കിടത്താതെ. ഇത് മേടിക്കുന്നുണ്ടോ ഇല്ലയോ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ സുന്ദരേശൻ. ലീവ് എടുത്ത് ഒന്നും രണ്ടും ആഴ്ച കോളേജിൽ വരാതിരുന്നാൽ കുട്ടികളുടെ പോഷണം എങ്ങനെ തീരുന്നു? ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കോളേജിൽ വന്ന് പിള്ളേരുടെ മുമ്പിൽ കുടുംബകാര്യം പറയുന്നതിലും നല്ലതല്ലേ സാറേ ലീവ് എടുത്ത് വീട്ടിൽ പോണത്? സ്റ്റോപ്പ് ഇറ്റ്. ഹലോ, ഹായ്, എന്താ ഇവിടെ? ക്ലാസ്സിൽ എന്താ കേറാത്തെ? ഒന്നുമില്ല, വെറുതെ. വരണോ? കാന്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഇല്ല, കുട്ടി പോയിക്കോളൂ. ശരി. ചാരുത, എന്താ? ഇത് എന്തിനാ? ഇത് ഇതിലൊരു കാര്യമുണ്ട്, നാളെ തന്നാ മതി. നമ്പൂതിരി, അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖമോ? എന്തസുഖം? അല്ല, വീട്ടിൽ വെച്ച് ഇടയ്ക്കെങ്ങാണ്ട് ഇയാള് ഫെയിൻ ചെയ്തെന്നോ? ഇല്ല. അപ്പോ അന്ന് മെഡിസിൻസ് ഒക്കെ വാങ്ങിയതോ? ഓ, അതോ, അത് അച്ഛനായിരുന്നു. എന്താ ചോദിച്ചേ? ഏയ്, ഒന്നുമില്ല. ചാരുത, പ്ലീസ്. ചാരുത,
ശാരദ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് അധികം തരൂ അറ്റൻഷൻ പ്ലീസ് ഞാനിപ്പോൾ ഒരു പ്രണയലേഖനം വായിക്കാൻ പോവാണ് പ്രിയേ ചാരുശീലേ പറയാനുള്ളതൊക്കെ എഴുതുന്നു അല്ലാതെ വയ്യ കെട്ടിയിടപ്പെട്ട ചിറകുകളാണിപ്പോൾ എന്റെ മനസ്സിനൊരു മോചനം നൽകാൻ തനിക്ക് മാത്രമേ കഴിയൂ നീ ഇതെവിടെയായിരുന്നു അവിടെ ആ ചാരുത പാഞ്ചാലി തുള്ളുന്നുണ്ട് അപ്പൊ ബോംബ് പൊട്ടി കണ്ടിട്ടാ തിരുമേനി ആത്മഹത്യെന്ന മട്ട ഒന്ന് പേടിപ്പിക്കാടാ നീ ഒരു ക്ലോസ് വാച്ചിങ് നടന്നിട്ട് വേഗം വാ അപ്പോഴേക്കും ഞാനിത് ഫിനിഷ് ചെയ്യാം പോയിട്ടോ പോവാൻ ശരി കൂടുതൽ മറച്ചു പിടിക്കാനുള്ള ക്ഷമയില്ല ഇപ്പോൾ എനിക്ക് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് വല്ലപ്പോഴും ഒരു ദർശനം ശബ്ദസുഖം അത് മാത്രം മതി എനിക്ക് നിറയെ പൂത്തു നിൽക്കുന്ന ഒരു പൂമരം കണക്കെ നീ എന്നും എന്നിലുണ്ടാകും പ്രതീക്ഷകളോടെ ബാലു ഇടു വണ്ടേ ഇതൊരു അഞ്ച് തവണ കൂടി എഴുതി നാളെ രാവിലെ 10:30 മുൻപ് തന്നെ എന്നെ ഏൽപ്പിക്കണം ആ പിന്നെ രക്ഷകർത്താവ് ഉണ്ടെങ്കിൽ ഒപ്പും കൂടി മേടിച്ചോണം കേട്ടോ ബാലകൃഷ്ണൻ നമ്പൂതിരി ഇയാളെ കൊണ്ട് വേലകൾ ഒപ്പിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ഫ്രോഡുകൾ ഉണ്ടെന്ന് എനിക്കറിയാം തന്നിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചതല്ല പെർഫോമൻസ് ഉഗ്രനായിട്ടുണ്ട് താങ്ക്സ് ഓവർ സ്മാർട്ട് ആകുന്നത് കൊള്ളാം ഇങ്ങനെ ഹരാസ് ചെയ്യാൻ എന്ത് തെറ്റായാലും തന്നോട് ചെയ്ത് പിറകെ നടന്ന് ശല്യപ്പെടുത്തിയോ കമന്റ് പറഞ്ഞോ വീട്ടിൽ ഫോൺ ചെയ്തോ ഈ കോളേജ് മുഴുവൻ പാടി നടന്നോ ഒന്നുമില്ലല്ലോ ഇഷ്ടമാണെന്നുള്ള കാര്യം എഴുതി തന്നു മര്യാദയോടല്ലേ അയാള് തന്നോട് ബിഹേവ് ചെയ്ത് ഒരുങ്ങി കെട്ടി കാറ് കയറി നടന്നാ പോരാ കൾച്ചർ വേണം കൾച്ചർ മനസ്സിലായോ ഉള്ളിയേ നാട്ടിൽ പോയിട്ട് വന്നപ്പോ കഴിഞ്ഞ തവണത്തെ പോലെ കുറച്ച് മീനച്ചാറും കുറച്ച് ഇടിച്ചമന്തി കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെ കഷ്ടപ്പെടുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ ഓ പിന്നെ ഞാനവിടെ ചെന്നത് അച്ചാറും ചമ്മന്തി കെട്ടിയെടുക്കാനല്ലേ മരിച്ചത് വല്യപ്പച്ചനായതുകൊണ്ട് മാത്രമാ ഞാൻ പോയത് ഉള്ളത് മതി വല്ലതും കഴിക്കണമെങ്കിൽ വേഗം എട് പച്ചക്ക് കഴിച്ചോടാ എല്ലാ ദിവസവും രാത്രി അവൻ ഇത് എവിടെ പോകുന്നത് അവന്റെ കെമിസ്ട്രി റെക്കോർഡ് ഒപ്പിട്ട് വാങ്ങാൻ പ്രൊഫസറെ വീട്ടിൽ പോയിരിക്കുക കെമിസ്ട്രി പ്രൊഫസർ കളർ ഷാപ്പിലായിരിക്കും ഇരിക്കുന്നത് ചിന്ന അവന്റെ കൂടെ ചേർന്ന് ഓരോ ഗുലിമാലകൾ ഒപ്പിച്ചു വെക്കരുത് പറഞ്ഞേക്കാം ആ പാവം നമ്പൂതിരിയെ യുവമാർ രണ്ടുപേരും കൂടെ ചേർന്ന നീ കണ്ടോ അത് ഞാൻ കണ്ടു കേടന്ന് അലമ്പുണ്ടാക്കാതെ ആ നമ്പൂതിരിയുടെ കാര്യത്തിൽ യുവമാർ എന്ത് ചെയ്തെന്നാ
ദിവസവും ആ പാവത്തിനെ പിടിച്ച് രഹസ്യമായി സ്ക്രൂ കയറ്റിയ ആ പെണ്ണിനോട് നമ്പൂതിരി അങ്ങനെയൊക്കെ കാട്ടിയത്. ഓഹോ, അത് അങ്ങനെയുണ്ടോ? അപ്പൊ പിന്നെ അവളവനെ ഹരാസ് ചെയ്തല്ലേ, തെറ്റൊന്നുമില്ല. മാത്രമല്ല, ഇവന്മാരെ കൂടെ തെറി വിളിക്കണമായിരുന്നു. ദേ റോയി, കാര്യം അറിയാൻ നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഓ, അളിയും ഫീലിംഗ് തട്ടിയിട്ട് പോവാ, പോവാൻ പറയുന്നേ. റോയി, ഇന്ന് നീ ആ പെണ്ണിനോട് രണ്ട് ഡയലോഗ് വിട്ടില്ലേ, അത് കസറി. അവള് മൂക്കും കുത്തിയല്ലേ വീണത്. ഓ, എന്തായിരുന്നു അവളുടെ സ്റ്റൈല്? ഇതുപോലെ അപ്പൊ അപ്പൊ ഒടിച്ചു മടക്കി കൈ കൊടുത്ത അതോടെ തീരും. ആ കള. നിനക്ക് എന്താ പറ്റിയത് മോളെ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മോളെ ഞാൻ ശ്രദ്ധിക്കുക, ആകെ ഒരു ഗ്ലൂമി മൂഡ്. ഇന്നലെ രാത്രി ഇങ്ങനെ ആയിരുന്നല്ലോ, ആകാശം ഇടിഞ്ഞു വീണാൽ ഒരു മിനിറ്റ് നിന്നെ സൈലന്റ് ആയിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോ എന്ത് പറ്റി? എന്താ അടി പെണ്ണെ, പറയേ, എന്തായാലും വഴിയുണ്ടാക്കാം. നമ്മൾ ഒരാളിനോട് ഒരു തെറ്റ് ചെയ്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രേ ഉള്ളോ? കമാന്ന് മിണ്ടാതെ ഒറ്റ മുങ്ങല് അത്ര തന്നെ. അതല്ല അങ്കിൾ, വളരെ സീരിയസ് ആയിട്ടാ ഞാൻ പറയുന്നത്. ഒരാളിനെ നമ്മൾ ഡീപ്പായി ഹേർട്ട് ചെയ്യത്തക്ക തരത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കണം. പിന്നെ ആത്മാർത്ഥമായിട്ടൊരു സോറി പറയണം. എങ്കിൽ ചെയ്തത് തെറ്റാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്ത ആളിനോടോ? ഒരു താങ്ക്സ് പറയണം. ആട്ടെ, നീ ഇതിലേതാ? ആരോടാ പറയാൻ പോകുന്നത്? രണ്ടു പേരോട്, രണ്ടും പറയണം. ഓൾ സൈലൻസ്. മിസ്സസ് ഡസ് ഫയർ വരുന്നു, അവരെ നമുക്ക് സ്വീകരിക്കാം. സ്വീകരിച്ചിരിക്കാം. നിനക്ക് കടം വാങ്ങിയ പണം തിരിച്ചു തരണം. എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി. ഇങ്ങോട്ട് വാ. ഒരു ലൈൻ മട്ടുണ്ടല്ലോ. എനിക്ക് റോയ് കാട്ടൂരാനില്ലേ നിങ്ങളുടെ ഒക്കെ സ്പോൺസർ, അയാളെ കുറിച്ച് ചിലതറിയണം. വെറുതെ ഒരു ആങ്സൈറ്റി, ദാറ്റ്സ് ഓൾ. എങ്കി പറയാം, അച്ഛനമ്മയ്ക്ക് ഒറ്റ പുത്രൻ, അവരങ്ങ് തിരുവല്ലയില. ഇവിടെ സ്വന്തം എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഫാം ഹൗസിലാ ഇപ്പൊ താമസം. കൂടെ ഞങ്ങൾ നാല് കൗവായ്സുകളും, പിന്നെ കഴിഞ്ഞ വർഷത്തെ ലൈറ്റ് മ്യൂസിക്കൽ യൂണിവേഴ്സിറ്റി വിന്നർ. എന്താ പോരെ? മതി മതി. പിന്നെ ഇയാളുടെ ഫ്രണ്ടിനോട് എന്റെ ഒരു താങ്ക്സ് അറിയിച്ചേക്കണം. ഓവർ സ്മാർട്ട് ആവുന്നതല്ല കേട്ടോ. റോയ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ശരിക്കും ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, വലിയ തെറ്റാ ഞാൻ നമ്പൂരിയോട് ചെയ്തത്. ആ വിമർശനത്തിനാണ് നന്ദി. പോട്ടെ, ബൈ. എടാ, എന്താടാ ഈ ചിട്ടികളി? നീ ഞങ്ങളുടെ പാർട്ടിയിലെ ബിന്ദുശ്രീകള് എന്താ കാണിച്ചത്? കാണിക്കണമെന്നുണ്ടായിരുന്നു, ചിലപ്പോ ഇനി കാണിച്ചിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഈ കോളേജിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന കർശനമായ നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മാഷേ പതുക്കെ, ഇത്ര ആവേശം കൊള്ളരുത്, ബി പി കൂടും. പ്രത്യാനം ഇറങ്ങിപ്പോടോ. ഈ രഞ്ജിത് ജോയ് എന്ന് പറയുന്നതിനെതിരായിട്ട് ഇതിനു മുമ്പ് ഇഷ്ടംപോലെ കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ജനലുകളുടെ ഗ്ലാസ് അടിച്ച് പൊളിക്കുക, ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഈ എക്യുപ്മെന്റ് നശിപ്പിക്കുക, പെൺകുട്ടികളോട് അനാവശ്യമായി പെരുമാറുക, അധ്യാപകരിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് മാഷെ. ഓ ഓ, മനസ്സിലായി മനസ്സിലായി. അത് താനിക്കിട്ടൊരു കോലി വെച്ചാന്ന് മനസ്സിലായി കേട്ടോ. എടോ, ഇവിടെ ആരുണ്ടോ പുണ്യവാളനായിട്ട് എന്റെ കയ്യിൽ നിന്ന് കാശ് കടം അടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മതി മതി, നിലരോഹിതം മാഷെ. എന്താ ഇവിടെ പ്രശ്നം? രഞ്ജിത് ജോയ് അവനൊരു സ്ഥിരം തലവേദന. ഈ അവസരത്തിൽ അവനെതിരായി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ അത് കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞത് മാതിരിയാകും. ഓ, അപ്പൊ പിന്നെ അവന് കോളേജിന്റെ വകയായിട്ട് ഒരു പരമവീരചക്രം കൊടുക്കാം എല്ലാ വർഷവും. അപ്പൊ എല്ലാവർക്കും സന്തോഷമാവല്ലോ. ആവുമല്ലോ. ആയിക്കോട്ടെ. ആക്ച്വലി എന്താ ഇവിടെ പ്രശ്നം? കൊലക്കേടെ മൂട്. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. ¶¶
എന്റെ പൊന്നു മോളെ, നീ നിന്റെ ആന്റിയേക്കാളും കഷ്ടമാണല്ലോ. എന്ന് പറഞ്ഞ് ഏതെങ്കിലും സാധനം വാങ്ങിയാ മതിയോ? എന്നാ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുക്ക്, എന്നിട്ട് എന്നെ വന്ന് വിളിക്ക്, ഞാൻ പോയി കാറിലിരിക്കാം. അതാ നല്ലത്, ഞാൻ വിളിക്കാം. ഞാൻ ആ പുളി ഒന്ന് കാണാന്ന് വെച്ച് വന്നതാ. എന്നാ വരട്ടെ. ലോക സുന്ദരിയെ കെട്ടാൻ ഒരു ലോക സുന്ദരനെ ആവശ്യമുണ്ടെന്നൊരു വാർത്ത ഒരു ആപ്ലിക്കേഷൻ അയച്ചാലൊന്ന് ആലോചിക്കാ. ആരെ? രണ്ടിനെ, ഇയാളെ കൊല്ലും, ആ സുന്ദരി കോതയും കൊല്ലും. ഒരു ചുണ്ടരി. ഓ എടി പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. തമാശ? ഇങ്ങനെ തമാശ പറയാ? ഇനി ഇങ്ങനെയുള്ള തമാശകളൊന്നും ആലോചിക്കുകയോട് ചെയ്യരുത്. എനിക്ക് എനിക്ക് വേറെ. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ കരയരുത്, അവന്മാർക്ക് പുറന്നു വരും. തലയിൽ മുറിവണങ്ങിയോ? ഇനിയെങ്കിലും കൊടുകൊടു സാധനത്തിൽ പോകുമ്പോ പതുക്കെ പോണം. നീ നടന്നു, നിന്റെ ചേട്ടൻ ഇപ്പഴേ സംശയമുണ്ടെന്നല്ലേ പറഞ്ഞത്. ഓ ചേട്ടൻ, പോവാൻ പറ. നടക്ക് പെണ്ണെ, ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നല്ലോണം കിടന്ന് ഉറങ്ങിക്കോ, ഈയിടെ രാത്രി തീരെ ഉറക്കമില്ലല്ലോ. രഞ്ജിത്തെ, അവൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ, ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാത്തോണ്ടാ. അതുകൊണ്ട് ഇനി നീ ഇത് ആവർത്തിക്കരുത്. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരുത്തിനോടെ എനിക്ക് ഇഷ്ടമല്ല. ഇത് നിന്റെ മാത്രം പേഴ്സണൽ കാര്യമല്ല, എന്നെ കൂടി ബാധിക്കും. എന്ത് ബാധിക്കും? ഓ സമ്മതിച്ചു, ഇത് നിന്റെ വീടാണ്, ഞങ്ങളൊക്കെ ഇവിടെ പറ്റിക്കൂടിയിരിക്കാണെന്ന് നിനക്കൊരു വിചാരമുണ്ട്. വേണ്ട, ഞാൻ പോയിക്കാം. അറിയാം, എന്തേലും പറഞ്ഞ പോവും പോവും പറയും, അതിന് മാത്രം ഞാനിപ്പോ എന്താ ചെയ്ത്? ഇന്നും പാൽക്കാരിയാണോ വിഷയം? നിനക്കിത് ഇറിട്ടേഷൻ വേണ്ട ഒരു കാര്യമില്ല. എടാ, ആ സുധയോട് ഇന്ന് വരെ ഞാൻ സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഓ, നീ സംസാരിക്കില്ലെന്ന് എനിക്കറിയാം. അവള് പാല് കൊണ്ടുവരുന്ന പെണ്ണല്ലേ, പഠിപ്പില്ല, പദവിയില്ല, കൾച്ചർ ഇല്ല, കാശില്ല. അവള് ഒരു ദിവസം മാരുതിക്കാരിൽ മലർന്നു കിടന്ന് പറഞ്ഞാലേ നിന്റെ ആദർശമൊക്കെ മാറ്റി വെച്ച് അവളുടെ കാല് നിൽക്കും. നീ അനാവശ്യം പറയരുത്. എന്താ ചാരുത തമ്പുരാട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ അളിയിരുന്നോ? ഓ, അത് വെരി വെരി പേഴ്സണൽ ആയിരിക്കും. അതേടാ, അല്ലാതെ നിന്നെ പോലെ നിന്നെ. സോറിടാ. ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അവനെ വളം വെച്ചു കൊടുക്കുന്ന മുഴുവൻ ആ സുജിത്ത കിന്നർ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇതിനു മുമ്പേ രണ്ടിനെ അടിച്ച് പുറത്താക്കിയെന്ന്. എനിക്കതിന് കഴിയാഞ്ഞിട്ടൊന്നല്ല, ബേസിക്കലി അവർ രണ്ടുപേരും ശുദ്ധ പാവങ്ങളാ. അതിരിക്കട്ടെ, നീ അവനോട് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ചാരുതയുടെ കാര്യം അവൻ ചോദിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഈ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ട്? ഉരുണ്ട് കളിക്കല്ലേ മോനെ.
എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഓടാ അവിടുന്ന്. അപ്പൊ നീ പറഞ്ഞ കാര്യമായിട്ടാണ് ഞാൻ പോവാ. ദേഹം ഓടുന്നു, പിടിക്കണെ. നീ വേണം, വേഗം കയറണം. അതല്ല, നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോകാനാണോ? അല്ലല്ല, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. Don't mistake me. കുറുമ്പ് കാണിക്കുന്നു. ഇതിനാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ സമ്മതിക്കായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിക്കവിടെ ഇന്ന് ഞാൻ നിന്നെ എന്ത്. ഓ, ലിപ്സ്റ്റിക്കിന് ഇത്രയും ടേസ്റ്റ് ആണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. ചത്തൊന്നും പോവില്ലോ. പോടാ, ചത്തുപോ. നിന്റെ നമ്പര്, ഞാൻ പോവാ. റോയ്, നീ എന്നെ കളിപ്പിക്കരുത്. എണീറ്റ് വാ. ഏയ് റോയ്, ഡോണ്ട് ബി സില്ലി. ചാരുത, ഞാൻ വെറുതെ. സ്റ്റോപ്പ് ഇറ്റ്. ചാരുസേ, എന്താടത്? നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. എന്റെ മമ്മി മരിച്ചത് ഇങ്ങനെയാ. ഒരു ദിവസം ഡാഡി എന്തോ തമാശ പറയുന്ന കേട്ട് ചിരിച്ച് ചിരിച്ച് പെട്ടെന്ന് താഴെ വീണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് അന്ന് 7 വയസ്സ്. അത് പെട്ടെന്ന്. സോറി. പോട്ടടാ ചാരുസേ, പോടാ. I love you. Because? It would be impossible for me not to love you. I love you. Without question? Without calculation? Without reason? Good or bad? Faithfully, with all my heart and soul. I love you. I do love you. എടാ സുജിത്തേ, നീ പോയി ഒതുക്കടാ. ഞാനും ഞാൻ അമ്മാരെ കെട്ടി ചാർത്തും. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും ഉണ്ടാ. എവിടാ അവൻ?
നിന്റെ കൂടെ നടക്കുന്ന പൊണ്ണത്തടിയെ പന്ന കഴുവർമ്മന്റെ എവിടെയാണ്? ചേട്ടാ പ്ലീസ്, നീ ആരെ? നീ എന്നെ തടയോടാ? നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. വരല്ലേ പറഞ്ഞത്? ഇങ്ങോട്ടായി പോകുന്നു. അവനവിടെ ഇല്ല, സത്യമായിട്ട് അവിടെ ഇല്ല. ഈ പ്രഭാകരൻ നിനക്കൊന്നും അറിയില്ലടാ, തന്തയില്ലായ്മ തരം കാണിച്ചാലുണ്ടല്ലോ. എല്ലാത്തിനും വെട്ടി അരിയും ഞാൻ. കൊച്ചുമുതലാളി, കൂടെ പൊറപ്പിക്കുന്നവന്മാരെ കൊള്ളാം, നല്ല ബെസ്റ്റ് പാർട്ടികള്. അടി വരുമ്പോ തടുക്കാൻ കൂടെ പഠിച്ചോളാം. അവൻ വന്നാൽ ഉടനെ ഞങ്ങൾ അവൻ അവിടെ എത്തിക്കാ. എന്റെ വീടിന്റെ പരിസരത്തെങ്ങനെ നിന്റെ ഒക്കെ നെളിനി കണ്ട? ആ ഏതായാലും ഇപ്പൊ ഞാൻ പോണ്. അവനോട് കരുതിയിരിക്കാൻ പറഞ്ഞേക്ക്, ഞാൻ വീണ്ടും വരും. അവന്റെ അമ്മയുടെ ഒരു പാടി. തണ്ട അലവലാദികളൊക്കെ ഇവിടെ കയറി വന്ന് തെറി വിളിക്കാൻ തുടങ്ങിയിരിക്കുക. എല്ലാം നീ ഒറ്റ ഒരുത്തം കാരണം. അവൻ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമായിരുന്നല്ലോ, പിന്നെന്ത് ചെയ്യാത്ത? എന്നിട്ട് വേണം ഇതിനകത്തിട്ട് നിന്നെ അവൻ ഒടുവിലെല്ലാം അകത്താവുമ്പോ. അവൻ കള്ളും കുടിച്ച് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് കരുതി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ? ഈ വക തോന്നിയാസങ്ങൾ ഇനി ഇവിടെ കാണിക്കാൻ പറ്റില്ല, അത്ര തന്നെ. എന്റെ പൊന്ന് സാറാണ്, ഒന്നിഞ്ഞ് വാ. ആരെങ്കിലും കാണും, ലൈബ്രറി തുറന്നിട്ടാ ഞാൻ വന്നത്. എനിക്ക് സാറാമ്മയോട് ഹൃദയം തുറന്ന് ഒരുപാട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ആ മുട്ടിഞ്ഞ ലൈബ്രറി കയറി കഴിഞ്ഞാൽ അപ്പ സാറാമ്മ തുമ്മാൻ തുടങ്ങും. അതുകൊണ്ടാണ് സ്വസ്ഥമായിട്ട് ഇവിടെ വരാൻ പറഞ്ഞത്. ക്ലാസ് മുറിക്കകത്താണോ സ്വസ്ഥമായിട്ട്? അതൊന്നും സാരമില്ല, ഒരു രണ്ടേ രണ്ട് മിനിറ്റ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സാറാമ്മ വഹിക്കോ. എന്നെ വേഗം പറ. അങ്ങനെ വേഗം പറയാൻ പറ്റുന്ന കാര്യമല്ലത്. അതായത് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് എന്റെ മനസ്സിന്റെ മണിച്ചപ്പിൽ സകേലാറകളിലും രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നാണ് ഈ കാര്യം. ഇത് എന്റെ മനസ്സിൽ കിടന്ന് ശ്വാസം മുട്ടി പിടയിഞ്ഞു പിടയിഞ്ഞു മരിക്കുകയാണ്. പിന്നെ പറയാം സാർ, ആദ്യം കാര്യം പറ. കാര്യം പറയാം. അതായത് തുമ്മാൻ തുടങ്ങി. ആ തുമ്മിക്ക് ഇഷ്ടം പോലെ തുമ്മിക്ക്, തുമ്മിക്കോ. നാളെ കാലത്തെ പള്ളിയുടെ വഴി വെച്ച് കാണാം, അപ്പൊ സംസാരിക്കാം കേട്ടോ. കൂട് പൊട്ടിച്ച പുലി കാട്ടിലേക്ക് കയറും മുമ്പ് ഒരു അഞ്ചാറെണ്ണ തേങ്ങയിലും കടിച്ചു കയറും. കൊള്ള നല്ല പെപ്സി. വീട്ടിൽ നിന്ന് കാശ് വന്നില്ല. അളിയൻ ഇത്രയും കാലം കൃത്യമായിട്ട് കാശ് വന്നിട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ റോയൽ ആയിട്ട് കഴിയുന്നത്.
പിന്നെ നിന്റെ വീട്ടിൽ നിന്നാണ് കാശെത്തിക്കുന്നത്? ചിന്ന ചിന്ന എന്ന് പറഞ്ഞു ചിന്ന എന്ന് വിളിച്ച ചിന്ന ചിന്ന ഒന്ന് മിണ്ടായിരിക്കടാ, എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇത് തന്നെ. ഹായ്, ഹലോ. ഹലോ, ഞാൻ ചാരുതയുടെ അമ്മാവനാ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരടായി രഞ്ജിത്ത്? ഇതിലവനില്ല, ഞങ്ങളുടെ ഫ്രണ്ടാ. ഞങ്ങൾ ഒന്നിച്ച താമസം. എന്താ എന്താ പ്രശ്നം? അതറിയിക്കാനാടാ വന്നത്. നീയൊക്കെ പഠിക്കാനാണ് പറഞ്ഞ് കോളേജിൽ പോകുന്ന ഇതിനാണല്ലേ? എല്ലാറ്റിനും ഞാൻ കാണിച്ചു തരാം. ഡോക്ടർ ഉണ്ണിച്ചൻ നായരല്ലേ? ആ, എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? എന്റെ മോളെ, ഇവന്മാരിൽ ഒരു തെണ്ടി പട്ടി കഴിവരുടെ മോൻ. പറഞ്ഞേക്ക്, അവനെ ഞാൻ കാണുന്നുണ്ടെന്ന്. ഇവനെ ഒന്നും കണ്ടാലേ ഒന്നും പറയില്ലല്ലോ. അയാളെ നിങ്ങൾ പറഞ്ഞു കരുതി നിനക്കെന്താ ബ്രാൻഡ് പിടിച്ചോ? പോടാ, ഇനി എന്നെ ആരും ഉപദേശിക്കണ്ട, കൊല്ലും ഞാൻ അവനെ. ഇനി മേലല്ല അവനിവിടെ കയറി പോരുത്. പീറ്റർ സാറോ? എന്താ സാർ രാവിലെ എന്താ ഇത്? റെസിഗ്നേഷൻ, മിസ് ഹെക്മൻ പീറ്റർ. ഫോർ വാട്ട്? വൈ? നോ റീസൺ, നോ എക്സ്പ്ലനേഷൻ. മിസ്റ്റർ സുന്ദരേഷ് നായർ, ഞാൻ പോവുക. ഔദ്യോഗിക വഴികളിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഞാനൊരു തടസ്സമാവില്ല. പ്രൊഫസറും പ്രിൻസിപ്പലും പറ്റുമെങ്കിൽ പ്രധാനമന്ത്രി കൂടി ആകണം. ബെസ്റ്റ് ഓഫ് ലക്ക്. പോട്ടടോ കൗണ്ടറൽ നായരെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സർ. താങ്ക് യു. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമായിരിക്കും ദൈവമേ. രഞ്ജിത്തിന്റെ കൊലപാതകം അന്വേഷണ ചുമതല CI ശരത്ചന്ദ്ര വർമ്മയ്ക്ക്. ഹിൽവാലിയിലെ ലൗഡേൽ കോളേജ് വിദ്യാർത്ഥിയായ രഞ്ജിത് റോയിയുടെ കൊലപാതകത്തിന്റെ അന്വേഷണ ചുമതല ഡിപ്പാർട്ട്മെന്റിലെ പ്രശസ്തനായ എന്നെ കേൾപ്പിക്കാനാണെങ്കിൽ അച്ഛൻ വെറുതെ ബുദ്ധിമുട്ടണ്ട. നീ അല്ലേ പറഞ്ഞത് ശരത്തിന് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മതിപ്പില്ലെന്ന്? ഇതാ നോക്ക്, എനിക്കിപ്പ അങ്ങനെ കാണണ്ട. ഇത് പങ്ങാടിയെ തോറ്റതിന് അമ്മയോട് പറഞ്ഞതുപോലെ ആയല്ലോ കാര്യം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ കാള പറ്റൂന്ന് കേട്ടോണ്ട് കയറെടുക്കാൻ? ദാ പൈപ്പം തുറക്ക. വെറുതെ അല്ല ഒന്നേ ഉള്ളെങ്കിലും ഒലച്ചോണ്ടടിച്ച് പഠിപ്പിക്കണമെന്ന് പറയണത്. Thank you.
പുലിവാൽ എന്തോ പിണഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, പുതിയൊരു കേസ് ഇന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണങ്ങൾ ഒന്നും പഴച്ചിട്ടില്ല. ഓ, ഇതും അങ്ങനെ തന്നെയാവും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഭഗവാൻ തുടക്കട്ടെ. എന്തോ മോളെ, ഫോൺ എടുക്കാൻ അവിടെ ആരും ഇല്ലേ? ആ, ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. മോളെ എന്തോ, നീ അവിടെ എന്തെടുക്കുക? എന്തോ ഞാനെന്ന് ഉറങ്ങി. ഉറങ്ങിക്കിടക്കുന്നവരോ നടത്താം, ഉറക്കം നടിക്കുന്നവരെയോ? അച്ഛൻ ഇപ്പൊ എന്താ വേണ്ടത്? ഡേ ശരത്ത് വിളിക്കണോ സ്റ്റേഷനീന്ന്? എനിക്ക് ആരുടെ ഒന്നും കേക്കണ്ട. അതാ പറയണത്, തൊമ്മൻ അഴിയുമ്പോ ചാണ്ടി മുറുകുന്നു. അച്ഛൻ ഇപ്പോഴും ഉടപ്പറന്നോളുടെ മോന്റെ ഭാഗത്താ. ആ ഉടപ്പറന്നോളുടെ മോൻ നന്റെ ആരാ? ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതോ ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് സുന്ദരിയൻ ചെറുപ്പക്കാരിയുമായ ഒരു ലേഡി കോൺസ്റ്റബിളിന്റെ തോളി തട്ടി എന്തൊരു അഭിനന്ദനായിരുന്നു. എടി, ഒരലിന് വെട്ടിയാലേ തുടിക്ക് ഭാഗാവൂ. നിനക്ക് അസൂയ. അങ്ങനെ ഇപ്പൊ ആരും ഭാഗമാക്കണ്ട. എന്തനാവശ്യം കാട്ടിയാലും അച്ഛൻ ഇതേ പറയൂ, ആണുങ്ങളല്ലേ വർഗം. മോളെ നീ ഒന്ന് മനസ്സിലാക്കണം, ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ നോക്കൂ. അതിനി എന്തോന്ന് വേറെ ജനിക്കണം. ഞാനിപ്പ എന്താ അവനോട് പറയണ്ടേ? ഇന്ദു മരിച്ചൂന്ന്. പെണ്ണ് ഒരുമ്പട്ടാൽ ബ്രഹ്മനും തടുക്കില്ല, പിന്നെ അല്ലേ ഈ അച്ഛൻ. മോനെ ശരത്തെ എല്ലാം ഞാൻ കേട്ടാ ബാവാ, അവളുടെ ഇഷ്ടം പോലെ വിളക്കം തീരുപ്പോ എപ്പോഴാച്ച വരട്ടെ. അല്ല മോനെ, വെച്ചു വൃത്തിയായില്ലേ? ശംഖസ്വർഗം ഒന്ന് കേട്ടിട്ടുള്ളൂ, ഇവിടെ പറ. കേസ് അന്വേഷണത്തിന് ഒരുപാട് കാലതാമസം ഉണ്ടാവും. ജനങ്ങളുടെ ഇടയിൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഇപ്പോൾ തന്നെ സാർ ഈ കേസ് മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതെ, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ശയന പ്രദക്ഷിണവും ശിവേലിയും കഴിഞ്ഞ് കക്ഷിക്ക് എവിടെയാണ് സാർ സമയം? കൂടെ സംഗീതോപാസനയും. But he is very efficient. Sir, you mean Ade sir? No, I don't mean it. Sir, Ranjit Joy murder case in the FIR. Here you. Thank you, sir. നീങ്ങ
നോക്കിക്കോളോ ഒന്ന് വെറ്റിച്ചു നോക്കാം. അമ്പലക്കുളം വറ്റിച്ചിട്ട് ആകെ കിട്ടിയത് ഏഴ് കോണകങ്ങളും അരപ്പവന്റെ താലിമാലയും മാത്രം. സീൻ എക്സാമിനേഷൻ വെച്ച് നോക്കുമ്പോ പ്രതികൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത. പോസ്റ്റ്മോർട്ടം ചെയ്ത രാമനാഥന്റെ റിപ്പോർട്ടും അത് തന്നെയാണ് പറയുന്നത്. അപ്പോ ഒരു ആത്മഹത്യക്കുള്ള പോസിബിലിറ്റി ഇല്ലെന്നാണോ? എന്നല്ല, എങ്കിലും തലയുടെ പിൻഭാഗം മുഴുവൻ തകർന്നു പോയിട്ടുണ്ടെന്ന് ശരി തന്നെ. പക്ഷേ ശരീരത്തിൽ എന്തോ തടിക്കഷ്ണം കൊണ്ട് അടിച്ച വ്യക്തമായ പാടുകളാണ് കൂടുതലും. ഡെഡ് ബോഡി ആദ്യം കണ്ടതാരാണ്? നാട്ടുകാരാരോ ആണ്. പിള്ളറയാളെ എടുക്കാമെന്ന് വെച്ചാല് ഓടിക്കൂടിയവരെല്ലാം കൂടെ ചേർന്ന് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ നശിപ്പിച്ചു. പിന്നെ ആരെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ തുറന്നു പറയോ സർ? എനിവേ മിസ്റ്റർ വർമ്മ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നാസ്റ്റി പൊളിറ്റിക്കൽ റോക്കറ്റ്സ്. സോ ബി വെരി കെയർഫുൾ. പിന്നെ എന്ത് സംശയമുണ്ടെങ്കിലും എടുത്തിയാട്ടം വേണ്ട. ഷാർപ്പ് എവിഡൻസ് കിട്ടുന്നത് വരെ ജസ്റ്റ് ഒബ്സർവേഷൻ ഓൺലി. തന്റെ രണ്ട് അവതാരങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. എന്താ പറയണ്ടെന്ന് പറഞ്ഞത്? ഞായറാഴ്ച അല്ലേ, കോളേജിലൊന്നും പോണ്ടല്ലോ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. വിശദമായിട്ട് കേട്ടു നിൽക്കാൻ സമയമില്ല. ആരെങ്കിലും കണ്ടാലോ? അതായത് എന്റെ പൊന്ന് സാറാമേ തുമ്മല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. സാറാമേ ചതിക്കല്ലേ, ഇത് തുമ്മയുണ്ടല്ലോ. അയ്യോ, സാർ ഇരിക്കടോ. ഇതെന്താണ്? സാങ്കൽപ്പികം. താനാര്? മൈമിംഗ് ആർട്ടിസ്റ്റോ? അല്ല സാർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലെക്ചറർ. അത് മനസ്സിലായി. ഇവിടെ തന്റെ ജോലി എന്താ? അതായത് കായികം. പലിശയ്ക്ക് കാശ് കൊടുക്കലാണോ തന്റെ ഈ കായികം? അല്ലാതെ. ഞാൻ 11 പേരുമായിട്ട് സംസാരിച്ചു, ഏകദേശം പിടികിട്ടി. അല്ല സാർ, അതെല്ലാം സത്യമായ നുണയാണ് സാർ. സത്യമായ നുണയോ? അല്ല സാർ, സത്യമായും നുണയാണ് സാർ. ആണോ? അതെ. അല്ലേ സാറിനറിയോ, ഞാൻ പൊടി വലിക്കില്ല. ഞാൻ പറഞ്ഞോട് പൊടി വലിക്കാൻ. ഞാൻ സിഗരറ്റ് വലിക്കില്ല. വലിക്കണ്ട. ഞാൻ മദ്യം കൈകൊണ്ട് തൊടുകയല്ല. അതിന് അതുകൊണ്ട് എന്റെ പോക്കറ്റിൽ എപ്പോഴും കാശ് കാണും സാർ. ഓഹോ. ആ കാശ് കണ്ട പിന്നെ എല്ലാവർക്കും ആർത്തിയാണല്ലോ സാർ. അതിന് നിയന്ത്രണം പാലിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെറിയൊരു പലിശ വെച്ചിട്ടുണ്ട്. രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് മുതലും പലിശയും തിരിച്ചിട്ടതായപ്പോ നീ അവനെ വലയിട്ട് പിടിച്ച് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ട് കൊന്നു. ഞാൻ വലയിട്ടു എന്നുള്ളത് നേരാ, പക്ഷെ രഞ്ജിത്തിനെ അല്ല, സാറാമ്മയാ. വലയുടെ നീയറ മുക്കുവനോ? ഞാൻ ഇതുവരെ ആരെയും മുക്കിട്ടില്ല സാർ. ശരിക്കും റോയ് കാട്ടൂരൻ, സുജിത്, കബീർ, ബിനു ജോസഫ്, പിന്നെ പറയണം നിങ്ങൾക്കറിയാവുന്നതൊക്കെ പറയണം. ഏ, അവരൊന്നും ആയിരിക്കില്ല സാർ അത് ചെയ്തത്. അപ്പോ ഇത് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാം? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നിങ്ങളല്ലേ? അല്ല സർ. പിന്നെ സോറി. അതെ സർ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ മാസ്റ്ററേ. ഏയ്, എഡ്മണ്ട് പീറ്റർ ആയിരുന്നു, ഇപ്പൊ ഞാനാ. എന്തേ? അയാൾ എവിടെ പോയി? റിസൈൻ ചെയ്തു. എന്തിനാ? അതെനിക്കറിയില്ല സർ. പക്ഷെ സംഭവം നടന്ന ദിവസം തന്നെയാ സാർ ജോലി രാജിവെച്ചതും. എഡ്മണ്ട് പീറ്റർ. വർഷങ്ങളായി എഡ്മണ്ട് പീറ്റർ ഇവിടെ ഇംഗ്ലീഷ് പ്രൊഫസറാ, ഡിപ്പാർട്ട്മെന്റ് ഹെഡും. ഒരു ലേശം അബ്നോർമൽ ആണെങ്കിലും നല്ലൊരു അധ്യാപകൻ. അതുകൊണ്ട് തന്നെയാ പല വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ഞാൻ അയാളുടെ മേൽ ഒരു നടപടി എടുക്കാതിരുന്നത്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. റിസൈൻ ചെയ്തു പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
സാർ എഡ്മണ്ട് പീറ്റർ. യെസ്. അകത്തേക്ക് വരൂ. താങ്ക് യു. ഇരിക്കൂ. ഈ മുട്ടയ്ക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാ? അല്ല, എന്നാ വിലയാ? അതിപ്പോ ഒരു 3-3.5 രൂപ വരും. 3-3.5 രൂപയോ? അതൊക്കെ 5 years back. ഇപ്പോ 5-5.5 രൂപയാ. ഒരു ഓംലെറ്റ് ഉണ്ടാക്കണമെങ്കില് എണ്ണ, മുളക്, ഉള്ളി ഇതൊക്കെ കൂടി. അല്ല, നിങ്ങൾ ആരാ? വർമ്മ, ശരത്ചന്ദ്ര വർമ്മ, ചീഫ് ഓഫ് പോലീസ്. ഇതൊക്കെ അയാളുടെ നിർബന്ധം കൊണ്ടാ. ഇടയ്ക്ക് ഞാൻ അല്പം അബ്നോർമൽ ആകും, അത് ശരിയാ. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് കുറെ കാലം എന്നെ കൊണ്ട് ഇതൊക്കെ തീറ്റിക്കുന്നു. അയാൾ ആള് ശരിയല്ല. ആര്? ആ കോശിയെ, നൈനാൻ കോശി. വലിയ ഡോക്ടറാണ് പോലും. മിസ്റ്റർ എഡ്മണ്ട് പീറ്റർ, നിങ്ങൾ എന്താണ് കോളേജിൽ നിന്നും റിസൈൻ ചെയ്തത്? എനിക്ക് ബോറടിച്ചു, അത്ര തന്നെ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. അല്ല, ഒരു കപ്പ് ചായ? വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. അല്ല, ആ ഡോക്ടറുടെ പേരെന്താ പറഞ്ഞത്? നൈനാൻ കോശി. ആ, നമ്മുടെ നൈനാൻ കോശി. ഗുഡ്, ഗുഡ് നൈറ്റ്. കഴിഞ്ഞ 10 വർഷമായി എഡ്മണ്ട് പീറ്റർ എന്റെ പേഷ്യന്റ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫസറുടെ ഭാര്യ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ആ ഷോക്കിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരാകാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പ്രൊഫസർ അവസാനമായി ഡോക്ടറെ കണ്ടത് എപ്പോഴാണ്? കഴിഞ്ഞ തിങ്കളാഴ്ച. ഒരു 5-5.5 ആയപ്പോൾ ഇവിടെ കയറി വന്നു. സാധാരണ അങ്ങനെയാണ്, ലിമിറ്റ് വിടുന്നെന്ന് സ്വയം തോന്നിയാൽ ഇങ്ങോട്ട് വരും. അതുപോലെ അന്ന് വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ തന്നെ ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. എഡ്മണ്ട് നന്നായി ഉറങ്ങുകയും ചെയ്തു. ഏതാണ്ട് രാത്രി 9 ആയപ്പോൾ ഉണർന്നു. പതിവിൽ കൂടുതൽ ആഹാരം കഴിച്ചു. 10:30 ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഡോസ് കൂട്ടി ഒരു ഇഞ്ചക്ഷനും കൂടി കൊടുത്തു. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ഞാൻ എത്തിയപ്പോൾ എഡ്മണ്ട് ഉണർന്നു കിടക്കുകയായിരുന്നു. എന്നെ കണ്ടതും കോളേജിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. തടയാൻ ശ്രമിച്ചാലും കാര്യമില്ലെന്ന് എനിക്കറിയാം. രാത്രി മുഴുവൻ എഡ്മണ്ട് പീറ്റർ ഉണ്ടായിരുന്നു എന്നതിന് എനിക്കുറപ്പുണ്ട്. കാരണം ആ ഇഞ്ചക്ഷന് പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യനെ മിനിമം 7 മണിക്കൂറെങ്കിലും നല്ല ഉറക്കത്തിലാക്കാൻ കഴിയും. മാത്രമല്ല, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി മെയിൻ ഗേറ്റ് പൂട്ടും, പിന്നെ രാവിലെ 7 മണിക്ക് തുറക്കും. ഓക്കേ, താങ്ക് യു. ശരി സാർ. മർഡർ നടന്നിട്ടുള്ള പുലർച്ചെ 5 മണിക്ക് എഡ്മണ്ട് പീറ്റർ ബോധം കെട്ട് ഉറങ്ങുകയായിരുന്നു എന്നാണ് താൻ പറയുന്നത്. പക്ഷേ ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ പേരുണ്ടായാൽ മാത്രം പോരല്ലോ. ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ളതിന് തെളിവ് വേണ്ടടോ ഡോക്ടറെ? ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒത്തുകളിക്ക് സാധ്യതയേറെ. തൽക്കാലം താൻ അവിടെ ഇരിക്കുക, നമുക്ക് വീണ്ടും കാണാം. തന്തയുടെ അതേ മൂക്ക്. ഞാൻ താമസിയാതെ നിന്നെ കാണുന്നുണ്ട്. രണ്ടെണ്ണത്തിനൊപ്പം
കക്കൂസിട്ടുണ്ട് സാർ. മറ്റവന്മാർ കക്കൂസില. എന്താടാ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച വരാനൊരു മടി? മുങ്ങി നടന്നാൽ ഫാം ഹൗസിലേക്കുള്ള കുറുക്കു വഴി ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? അല്ല സാർ, പേടിയുണ്ട. ഓ, അപ്പൊ പേടിയുണ്ട്. രഞ്ജിത്തിന്റെ മരണം നടന്നതിന് തലേ രാത്രി നീ എവിടെയായിരുന്നു? അന്ന് ഞാൻ രഞ്ജിത്തിന്റെ സാധനങ്ങളെല്ലാം വാരി വലിച്ചു പുറത്തിറങ്ങിട്ട് മുറി പൂട്ടി ഇറങ്ങിപ്പോയവൻ പിന്നീട് എപ്പോഴാ തിരിച്ചെത്തിയത്? രാവിലെ കവിത ഉറങ്ങി നോക്കുമ്പോ വരാന്തി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. എത്ര മണിക്ക്? ഒരു 7-7. നിന്റെ അപ്പൻ കാട്ടൂരാൻ താമസിനെ കൊണ്ട് സത്യം പറയിപ്പിക്കും. പിന്നെ നീ അപ്പോഴത്തെ ദേഷ്യത്തിന് പെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞെങ്കിലും പിന്നീട് മനസ്സിന് വിഷമം തോന്നി നേരെ ടൗണിലെത്തി കഴിയുന്നത്ര ബിയർ കഴിച്ചു. മദ്യപിച്ച് ലക്ക് കെട്ടപ്പോ അവനെ തട്ടണമെന്ന് നിനക്ക് വാശിയായി. അവിടെ നിന്ന് ഇറങ്ങി എപ്പോ മോദം കെട്ട് ഞാൻ ബാറിൽ തന്നെ കിടന്നുറങ്ങി സാർ. രാവിലെ 6:30 വെയിറ്റർ രവിയാണ് എന്നെ വിളിച്ചു ഉണർത്തിയത്. സത്യമാണ് സാർ, ഞാനൊന്നും വിശ്വസിച്ചൊന്നും ധരിക്കണ്ട. ആ പിന്നെ ഒരെണ്ണ എന്റെ സ്റ്റേഷനത്തി വിട്ടു പോകരുത്. അപ്പന്റെ ചിറ്റപ്പന്റെ സ്വാധീനം കൊണ്ട് ഏതവനെങ്കിലും എന്റെ അടുത്ത് വന്നാൽ അപ്പോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയാമോ? ഞാൻ ആ ക്ലാസ്സിലെങ്കിലും കയറിയേനെ. ചെന്ന് കയറിക്കോ, ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്? എനിക്കറിയാം ഇപ്പൊ എന്നോട് സംസാരിക്കുന്നതും ഇയാൾക്ക് ക്ഷേമാണ്. റോയ്, ഞാൻ അങ്ങനെയൊന്നല്ല പറഞ്ഞത്. മടുത്തു. ഇവിടെ ഓരോരുത്തരുടെയും നോട്ടം കണ്ടാൽ ഞാൻ അവനെ അവിടെ വീട്ടിലാണെങ്കിൽ അവര് 3 പേരും ഒറ്റക്കെട്ട. അവരുടെ വിചാരം ഞാനാണെന്ന. ചാരുസേ, നീ അത് കരുതുന്നുണ്ടോ?
സാറേ. ആ യൂണിയനിലുള്ള പ്രഭാകരന്റെ വീടല്ലേ ഇത്? ആ ആങ്ങളും ബംഗളും ഇവിടുന്ന് മാറിപ്പോയല്ലോ. എന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ? എന്താ സാറേ? എങ്ങോട്ടേക്കാ പോയെന്നറിയോ? അതൊന്നും പറഞ്ഞില്ല. ഉള്ളത് പറയണമല്ലോ. അന്ന് രാവിലെ 8-8:30 കാണും. എന്റെ വീട്ടിൽ കയറി വന്ന് അവൻ എനിക്ക് തരാനുള്ള കാശ് മുഴുവനും തന്നു. എവിടുന്നോ കോളും അറിഞ്ഞിട്ടുണ്ടെന്ന തോന്നണേ. അല്ല എന്താ കാര്യം? എനിക്കും കുറച്ച് കാശ് കിട്ടാനുണ്ടായിരുന്നു. അയ്യോ, കയ്യിലിരിക്കുന്ന മുഴുവൻ കുടിച്ചു കളയുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചാ കിട്ടും. ആ സാറൊരു കാര്യം ചെയ്യ്, ആ കവലയിലെ ലോറിക്കാരോട് ചോദിച്ചാൽ ചെലപ്പോ അറിഞ്ഞേക്കും. അതിലൊരെണ്ണം വിളിച്ചോണ്ട് വന്നാ സാധനങ്ങൾ കയറ്റി പോയത്. അല്ല എത്ര രൂപ കിട്ടാനുണ്ട്? കുറച്ചുണ്ട്. സാറിനെന്തോ ചോദിക്കാനുണ്ടെന്ന് അങ്ങോട്ടല്ല സാർ. എങ്ങോട്ടാ അവനെ കൊണ്ടുവിട്ടെന്ന് ഓർമ്മയുണ്ട്? മന്ദാരക്കുന്ന് പറഞ്ഞ സ്ഥലത്താ. ഇവിടുന്ന് 10-100 കിലോമീറ്റർ വരും. വണ്ടിയിൽ ആ സമയത്ത് വേറെ ആരൊക്കെയുണ്ടായിരുന്നു? പ്രഭാരം ചേട്ടനും അനിയത്തിയും മാത്രം. ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയോ? ഇല്ല സർ. എന്നെന്തിനെ പിടിക്കല്? എന്നെ പിടിക്കാൻ കൊണ്ടുപോകുന്നത് മതി. നിർത്ത, അവൻ പറയട്ടെ. പറയടാ, നീ എന്തിനാ രഞ്ജിത്തിനെ കിട്ടിയത്? അവനും അവളുമായുള്ള അടുപ്പം മനസ്സിലാക്കിയതിന്റെ അന്ന് ഞാൻ അവളെ പൊതിരെ തല്ലി. ഒരു വൈകുന്നേരമായിരുന്നു അത്. അവൾക്ക് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഓടി പറടി, എന്തിനാടി അവൻ വന്നത്? പറയില്ലേ, അവനും നീ ഉള്ള ബന്ധം തടി. അബദ്ധം പറ്റിയതാണെന്നും സംഗതി ഒതുക്കി തീർക്കണമെന്നും തന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും അവൻ പറഞ്ഞു. എത്രയുണ്ട്? 40. അച്ഛാ ഉണ്ട്, വാ പറ. ഒരു കാര്യം പറയാം, ഇനി എന്റെ പുറകെ ഒന്നും ശല്യം ചെയ്യരുത്. ഒക്കോ കാശ് തരുമ്പോ അവനൊരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ദൂരെ എങ്ങോട്ടെങ്കിലും മാറിപ്പോകണമെന്ന്. അവൻ തന്ന കാശ് കൊണ്ട നാട്ടിലെ കടങ്ങളൊക്കെ വീട്ടിയത്. അതിന്റെ അടുത്ത ദിവസം എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി ഞങ്ങൾ ഇറങ്ങി. അല്ലാതെ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല സർ. ബാക്കിയുള്ള കാശ് ബാഗിനകത്തുണ്ട്, സാർ നോക്കിയട്ടെ. എടാ പ്രഭാകര, നീ പറഞ്ഞ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കള്ളന് കഞ്ഞി വെച്ചവന് അരി കഴുകി കൊടുത്തവനാ നീ.
2035 ക്യാപ്റ്റൻ ശ്രീപൻ തോമസ് കിട്ടെ 2 ഫുൾ ബോട്ടിൽ ഓൾഡ് കാസ്ക് റം 3 ഫുൾ ബോട്ടിൽ നീഗ്രോ റം ഇവൻ ഏതായി കത്തിവേഷം റം മാത്രം കുടിച്ച് ജീവിക്കുന്ന ജീവി റിട്ടയേർഡ് ക്യാപ്റ്റൻ മിസ്റ്റർ ഈപ്പൻ തോമസ് ചാരുസേ റോയ് നീ എന്താ കോളേജിൽ വരാത്തത് എന്നെ ഇങ്ങോട്ടും വിടുന്നില്ല എന്താടാ ഇവിടെ ഞാൻ ചാരുത പോടാ ഇറങ്ങി പോടാ അല്ല ഇറങ്ങി പോകാൻ അങ്കിൾ ഇതെന്റെ കോളേജിലെ കേറി പോടിയാത്ത് കൂടെ താമസിച്ചവനെ തല്ലിക്കൊന്നിട്ട് കാശിന്റെ ഹുങ്കിൽ നടക്കുക മേലാൽ ഇവിടെ കാണുക സംസാരിക്കുക ചെയ്താൽ ഇറങ്ങിപ്പോടാ നീ പോവില്ലല്ലേ റോയ് കൈവിടെ വരാനല്ലേ പറഞ്ഞത് യു ഗെറ്റ് ലോസ് ഫ്രം യു മോള് വാ ബിനു നീ എന്താ ഈ കാണിക്കുന്നത് എടാ ഞാൻ പറയുന്നത് കേക്ക് നിന്നോടല്ലേ പറയുന്നത് അപ്പൊ നീ തീരുമാനിച്ചോ എനിക്ക് വയ്യ ഇവിടെ ഇങ്ങനെ ഒരു മാതിരി ചാച്ചന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ അടുത്തുണ്ട് ഇത്തിരി ഫ്രീഡം കുറയുന്നല്ലേ ഉള്ളൂ സാരമല്ല ഇനി രണ്ടോ മൂന്നോ മാസം കൂടി നിക്ക് എല്ലാം കൂടെ കെട്ടിപ്പെറുക്കിയെടുത്ത് എങ്ങോട്ടാ ഒരു പുതിയ ഇൻഫർമേഷൻ കൂടി വെച്ചോ പുറത്തിറങ്ങിയ മുഴുവൻ പോലീസുകാരാ പോലീസുകാര് എടാ ബിനു അനുഭവിച്ചോ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി എല്ലാവരും കൂടി എന്റെ ചാരുസേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾക്കെങ്കിലും നീ വാട നീ വിഷമിക്കണ്ടോ അവര് വെറുതെ ഇങ്ങോട്ട് ഇറങ്ങി വാടി എനിക്കറിയാം എന്റെ കണ്ണ് വെട്ടിച്ച് ഇറങ്ങിയത് ഇങ്ങോട്ടായിരിക്കുമെന്ന് അതെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കാൻ നീ എന്ത് ചെയ്യടാ ഒരുത്തനെ കൊന്ന് കുഴിച്ചു മൂടി കുരിശും വെച്ച് നിർത്തടോ രഞ്ജിത്ത് മരിച്ചതിന്റെ തലേ ദിവസം താനല്ല അവനെ കൊല്ലുമെന്ന് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പേരും അതിന് സാക്ഷികളാ എന്നിട്ട് ആ കുറ്റം മറ്റുള്ളവന്റെ തലയിൽ ചാരാൻ ശ്രമിക്കുന്നു ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു പറയും താന അവനെ കൊന്നതെന്ന് പോയി പറടാ എന്തൊക്കെ നീ ഇനി പറഞ്ഞാലും എല്ലാവർക്കും അറിയാം നീ അവനെ തട്ടിയെന്ന് മാറി നിൽക്കണം ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഐ ആം വർമ്മ സി എ പോലീസ്
ഓ, എനിക്ക് മനസ്സിലായി. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. എനിക്ക് മിസ് ഫ്രാഗ്നസിനെ ഒന്ന് കാണണം. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അറ്റ് പ്രസന്റ് ഷീസ് ഇൻ എ ഷോക്ക്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും നോർമൽ ആവാൻ. അത് കഴിഞ്ഞു പോരെ ഈ ജസ്റ്റ് എനിക്ക് അവരെ ഒന്ന്. നോ പ്ലീസ്. ഓക്കെ. ലുക്ക് മിസ്റ്റർ വർമ്മ, ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ഇൻവെസ്റ്റിഗേഷൻ. അതെ, ഇത്രയും ദിവസങ്ങളായിട്ട് ആരെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സംശയിക്കാനും ചൂണ്ടിക്കാണിക്കാനും ആണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് പോരല്ലോ. ഒരുത്തനെ പിടിച്ചകത്തിട്ട് നാല് ദിവസം തറയെ നിർത്താതെ ഇടിച്ചാല് ഇന്ന് വരെ കാണാത്ത രഞ്ജിത്തിനെ കൊന്ന് അവനാണെന്ന് സമ്മതിക്കും. അത്രേ ഉള്ളൂ എന്റെ ജോലി. അതിന്റെ പേരിൽ തോളിൽ സ്ഥാനം കയറും. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന പോലെ അതേത് പോലീസുകാരനെ കൊണ്ടും പറ്റും. സോറി സാർ. ഓക്കേ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് ബൈ. എടാ പപ്പ, എന്താ സാർ? ഒരെണ്ണം എടുക്കടാ. അല്ല, അത് വേണം. എന്തടാ? അത് കഴിഞ്ഞാ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? പിന്നടാ എടാ. ഹലോ, ആരാ? ഡോക്ടർ അല്ലേ? ഡിസ്പെൻസറിൽ നിന്ന് വന്നില്ലല്ലോ ഇതുവരെയോ? ആരാ വിളിക്കുന്നത്? രാധമേ, ഞാനാ. എന്നെ ഇത്ര വേഗം അങ്ങ് മറന്നോ? ഇതാരാ? ഒരു പാവ എൻ ആർ ഐ ഡോക്ടർ ആണ്. ഡോക്ടർ കുലാസ്. അപ്പൊ മറന്നിട്ടില്ല. ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? അതെ, ചെറിയൊരു ജലദോഷം. ഇതിപ്പോ എവിടുന്ന? നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ എത്തിയേ ഉള്ളൂ. എനിക്ക് ഡോക്ടർ ഒന്ന് കാണണമല്ലോ. എന്താണ് ഇത്ര അത്യാവശ്യം? കേരള ക്ലബിലോട്ട് ചെന്നാ മതി. നീ അടിച്ചോടാ. എന്റെ ദൈവമേ. ആരുടെയെങ്കിലും പേരെഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല സർ, രജിസ്റ്ററിൽ പേരെഴുതിയിട്ട് ചാതി കൊടുക്കാറുണ്ടോ? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നൊരാൾ ഇവിടുത്തെ മെമ്പർ ആണോ? അതെ. 4-ാം തീയതി രാത്രി അയാളോട് വന്നിരുന്നു. അന്ന് വൈകിട്ട്, വൈകിട്ടല്ല സന്ധ്യയാവും, വന്നിരുന്നു. ആകെ മൂടോട്ടായിരുന്നു അദ്ദേഹം. ബാറിലിരുന്ന് നന്നായി കഴിച്ചു. പിന്നെ ആരോടോ ഒന്ന് രണ്ട് പേരോട് തട്ടിക്കയറുകയും ചെയ്തു. 7-ന് മുമ്പ് ഇറങ്ങിപ്പോയി. അന്ന് പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല? ഇല്ല. എനിക്ക് ഈ ലെഡ്ജർ ഒന്ന് വേണം, കൂടെ ഒരാളെ അയക്കാം. ജസ്റ്റ് എ മിനിറ്റ് സർ, ഞാൻ മാനേജറെ വിളിക്കാം. യെസ്, കം ഇൻ. ഇരിക്കൂ. എന്താ അസുഖം? ഐ ആം വർമ്മ, സി ഐ ഓഫ് പോലീസ്. ഓക്കെ, ഇവിടെ എന്താ? എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ മരുന്നുണ്ടാവുമോ എന്നറിയാൻ വന്നതാ. ഇനി 4-ാം തീയതി രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് 4-ാം തീയതി. യെസ്, രഞ്ജിത്ത് മരിച്ചതിന്റെ തലേ ദിവസം രാത്രി. ഏത് രഞ്ജിത്ത്? ഏതൊക്കെ രഞ്ജിത്തിനെ അറിയാം? നിങ്ങളുടെ ചോദ്യം കേട്ടാൽ ഞാൻ എന്തോ കുറ്റം ചെയ്തു എന്നാണല്ലോ. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഒരു കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികൾക്ക് വേണ്ടി സംശയാസ്പദം എന്ന പേരിൽ പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. അതെന്റെ ജോലി. ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പരിപൂർണ ബോധ്യം ഉണ്ടെങ്കിൽ എന്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലി. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? രഞ്ജിത്ത് മരിക്കുന്നതിന് തലേ ദിവസം അവനെ കൊല്ലുമെന്ന് പൊതുനിരത്തിൽ വെച്ച് അവന്റെ കൂട്ടുകാരോട് നിങ്ങൾ പറഞ്ഞു. അത് ഞാൻ വെറുതെ. ഒരു തമാശക്ക് അല്ലേ? ആ, എന്നിട്ട് അവിടുന്ന് ഞാൻ ക്ലബ്ബിൽ പോയി. ഏത് ക്ലബ്ബ്? കേരള ക്ലബ്ബ്. അവിടെ ഇരുന്ന് ലേശം കഴിച്ചു.
ആരോടൊക്കെ വർത്തമാനം പറഞ്ഞ് സമയം ഒരുപാടായതിനാൽ വീട്ടിൽ ചെല്ലാന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു. അടുത്ത ദിവസം രാവിലെ എന്നിട്ട് പോവുകയും ചെയ്തു. ശരി, ഓക്കെ. ഇയാളെ അറിയോ? താൻ ഇദ്ദേഹത്തെ അറിയോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നായർ, ടെൽ മീ ഫ്രാങ്ക്ലി. ഞാനന്ന് ഇക്കാര്യം എന്റെ വീട്ടിലറിയരുത്. അന്ന് ക്ലബിൽ നിന്ന് ഇറങ്ങി നിന്നെ നേരെ വത്സമ്മയുടെ വീട്ടിലേക്കാ പോയത്. ആരുടെ? വത്സമ്മ ജോസഫ്. അതെ, വത്സയാണ്. എപ്പ എത്തി? ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അതിരിക്കട്ടെ, എനിക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? പോ അവിടുന്ന്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി. എന്റെ ഒരു ഫ്രണ്ടാ ലീലാമ്മ, വിസിറ്റിങ്ങിന് ഗൾഫിൽ പോയതാ. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരുമായിട്ടുള്ള ബന്ധം അതാണ് എനിക്കറിയേണ്ടത്. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന മോചന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്കായി ഡൽഹിയിൽ പോയി തിരിച്ചു വരുന്ന വഴി ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ ഉണ്ണിയേട്ടനെ. അപ്പോ നിന്റെ ഭർത്താവ്? ഞങ്ങൾ പിരിഞ്ഞു. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കൾച്ചറൽ ഡിസ്പാരിറ്റീസ് എന്നോ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നോ ഒക്കെ പറയാം. ഈ മാസം 4-ാം തീയതി രാത്രി ഉണ്ണികൃഷ്ണൻ നായരുടെ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. രാത്രി 9 മണി കഴിഞ്ഞപ്പോ ബോധമില്ലാതെ കയറി വന്നു. രാവിലെ 8 മണി കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. സർ, എന്താ കാര്യം? ഞാൻ അറിയിക്കുന്നുണ്ട്. ശ്രീനഗറിലായിരിക്കുമ്പോഴാ രഞ്ജിത്തിന്റെ പപ്പ മരിച്ചത്. മിലിട്ടറി സർവീസിൽ ഡോക്ടറായിരുന്നു. രഞ്ജിക്കന്ന് 5 വയസ്സ്. എന്തോ, ശ്രീനഗർ എനിക്കിഷ്ടമായിരുന്നു. അവിടെ തന്നെ കൂടാൻ ഞാൻ തീരുമാനിച്ചു. ഒരാക്സിഡന്റിൽപ്പെട്ട് മൃതപ്രായനായാണ് ക്യാപ്റ്റൻ ഈപ്പൻ തോമസിനെ മിലിട്ടറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഞങ്ങളുടെ ബന്ധം അവിടെ വെച്ച് തുടങ്ങി. അവോയ്ഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിച്ചതാണ്. ഒടുവിൽ അയാൾ എന്റെ ജീവിതം തന്നെ പിടിച്ചു വാങ്ങി. എനിക്കറിയാം എന്റെ മോനെ അയാളെ
അറിയണോ അല്ലേ നിന്റെ അമ്മയുടെ നായര്. കൊല്ലും ഞാൻ അവനെ ബ്ലഡി റാസ്കൽ. എന്താ മോനെ ഇത്? എനിക്ക് ഇപ്പൊ കിട്ടണം രൂപ തരുന്നില്ലയോ? ഞാൻ തരാം തരാന്ന് പറഞ്ഞില്ലേ? ഒരു സാധനം നോക്കി കാണില്ല. കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു മുറി ഉണ്ടാക്കാൻ ഞാൻ കൂട്ടിവെച്ച കാശ കൊണ്ടുപോയി തൊലിക്ക്, അല്ലെങ്കിൽ നീ എങ്ങനെ രക്ഷപ്പെട്? നീ ഇത്രയും കാശ് ഇവിടെ എന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്നല്ലേ? ആർക്ക് കിടന്നു കൊടുത്തിട്ടാണ് നീ ഇത്രയും ഉണ്ടാക്കിയത്? വൃത്തികെട്ടവനെ, ഈ ലോകത്തുള്ളവന്മാർക്ക് മുഴുവൻ ഞാൻ കടന്നു കൊടുക്കും. താനാരാ ചോദിക്കാൻ? അവകാശം ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, എന്റെ ജോലിക്കുട്ടി. പത്ത് ജന്മം ജനിച്ചാലും താനൊന്നും എന്റെ ജോലിക്കുട്ടിയുടെ ഏഴയലക്കത്ത് പോലും വരില്ല. വഴിയെ പോകുന്നവന്മാർ കയറി വരാതിരിക്കാൻ വീടിന് മുൻപിൽ കുത്തിയിരുത്താൻ ഒരാളെ മാത്രം നിങ്ങൾ. നിന്നെയും കൊല്ലും, ഞാനിന്റെ മോനെയും കൊല്ലും. ഒഫീഷ്യൽ ആയാലും അൺഒഫീഷ്യൽ ആയാലും കൊന്നെറിഞ്ഞതിന് കണക്കില്ലാത്ത എനിക്ക് ഈ പേറ ചെറുക്കനെ കൊല്ലാൻ ഒരു ബുള്ളറ്റ് പോലും വേണ്ടടി. നോക്കിക്കോടി പുല്ലേ. പോയ അയാൾ അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് കുടിച്ചു കുന്തം മറിഞ്ഞ് കയറി വന്നു. നെറ്റിയിലൊരു മുറിവുമായി. ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. വൈകിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഹോസ്പിറ്റലിലെ സിസ്റ്റർ ജസീന്ദ വന്ന് എന്റെ മോന്റെ കാര്യം പറഞ്ഞു. എനിക്കിപ്പോ പേടിയാ സാറേ, അയാൾ എന്നെയും കൊല്ലും. പക്ഷേ അതിനു മുമ്പ് ഞാൻ കരുതിയിരിക്കുക. ഇനി അയാൾ എന്റെ മുന്നിൽ വന്നാൽ 15 വർഷത്തെ കണക്ക് ഞാൻ തീർക്കും. സഹിച്ച് സഹിച്ച് സഹിച്ച്. എന്തായി കാണിക്കുന്നത്? പോകില്ലേ പറഞ്ഞത്? നല്ല എരിവും കൂട്ടി എന്റെ പെഗ്ഗടിച്ചുള്ള സുഖം അതൊന്നും വേറെ തന്നെ. അപ്പൊ പിന്നെ കാണാം. ഒരു തരകം പട പ്യാരേയഹാരി അഖേയഹാരി ജീ കരുത്താ ഞാൻ ആടിച്ച് കിന്നല അല്ല. ഞാൻ ഒന്ന് ഇത് ഫിനിഷ് ചെയ്യട്ടെ. ദീം തടക്ക കൊതുമല ഗണപതി, ദീം തടക്ക കോട്ടയ്ക്ക് ഗണപതി, ദിമിക്കി ദിമിക്കി ദിമി കൊതുമല ഗണപതി, തതുക്കു തതുക്കു തതു കോട്ടയ്ക്ക് ഗണപതി കൂടുമായും അയിലേ.
ക്യാപ്റ്റൻ വളരെ മൂഡിലാണല്ലോ. പണ്ടെങ്ങും ഇല്ലാത്ത തരത്തിലുള്ളൊരു സന്തോഷം. ആമേ കറക്റ്റ്? യെസ്, അതേടോ, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഞാൻ വളരെ ഹാപ്പിലാ. സോറി, ഈ ഹാപ്പി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതായത് ഈ അതായത് ഈ അതായത് ഒരു വൺ സെക്കൻഡ് വേർ വൺ ലാസ്റ്റ് സോള നോ താങ്ക്സ്. ഒരു 100 മിസൈൽസ് വേണമെന്ന് കരുതുന്നിടത്ത് ഇവൺ ഒരു റബ്ബർ ബുള്ളറ്റ് പോലും വേണ്ടി വരാതെ ശത്രുരാജ്യം തകർന്നടിയുമ്പോ ഉണ്ടാകുന്ന ഒരു സിമ്പിൾ സോൾജറിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാ ഞാനിപ്പൊ അനുഭവിക്കുന്നത്. ഐ എം സ്റ്റിൽ ഓൺ ദ പീക്ക് ഓഫ് ഹാപ്പിനെസ്. അങ്ങ് അതിർത്തിയിലൊന്നും അല്ല, ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ എണീക്കടോ. എന്താ ചാക്കോ ഇത്? ഇങ്ങനെയാണ് ഒരാളെ തല്ലുന്നത്? ഒരു മയവും ഇല്ലാതെ ഒന്നുമില്ലാലും ഇദ്ദേഹം ഒരു സിമ്പിൾ സോൾജിയർ അല്ലേ, ഒന്ന് ബഹുമാനിച്ചുകൂടെ? ഈ ഇടിച്ചതൊന്നും കാര്യാക്കണ്ട. എന്താന്ന് വെച്ചാ ക്യാപ്റ്റൻ തുറന്നു പറ. എന്ത് പറയാനാ? ആ ചെറുക്കന്റെ കാര്യം, ക്യാപ്റ്റൻ കൊന്നു എന്നുള്ളത് ശരി, അത് ഞാൻ സമ്മതിച്ചു. ഇനി അത് എങ്ങനെയെന്ന് മാത്രം പറഞ്ഞാ മതി. കൊല്ലണമെന്നുണ്ടായിരുന്നു എനിക്ക്. കോളേജ് മുറ്റത്ത് എടുത്തു വെച്ച ശവം വന്ന് കണ്ടത്, അവൻ ചത്ത് കിടക്കുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണമായിരുന്നു. ആ കൈമളും ബഷീറും തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ തന്നെ ചെയ്തേനെ. ആരാടെ ഈ കൈമളും ബഷീറും? ഞാൻ പറയാം. അന്ന് രാത്രി ഈപ്പത്തിന് ഞങ്ങൾ ക്ലബിലെ ഒരു മുറിയിലിട്ട് പൂട്ടി. ഫംഗ്ഷൻ തീർന്നപ്പോൾ ലേറ്റായതുകൊണ്ട് ഞങ്ങളിൽ ചിലർ ക്ലബിൽ തന്നെ ഉണ്ടായിരുന്നു. ഉണർന്നപ്പോ ഏറെ വൈകുകയും ചെയ്തു. ആരോ ക്ലബിലേക്ക് ഫോൺ ചെയ്താ ആ പയ്യന്റെ കാര്യം പറഞ്ഞത്. ഞാൻ തന്നെ ഈപ്പച്ചനെ വിളിച്ചു നോക്കി കാര്യം പറഞ്ഞു. ഒന്നും മിണ്ടാതെ കുറെ നേരം ഇരുന്നു, പിന്നെ കാറിൽ കയറി പോയി. ഈ വിവരം പിന്നെന്തുകൊണ്ട് പോലീസ് അറിയിച്ചില്ല? തലേ ദിവസം രാത്രി മുഴുവൻ ക്ലബിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. മാത്രമല്ല ഈ പയ്യനായിരുന്നു ഈപ്പച്ചന്റെ ടാർഗറ്റ് എന്ന് ഞങ്ങൾ കരുതിയതേയില്ല. പിന്നെ മിസ്സസുമായി ബന്ധപ്പെടുത്തി ഈപ്പച്ചൻ തന്നെ വെറുതെ കുറെ കഥകൾ കള്ളുമൂക്കുമ്പോ ഇതുപോലെ വിളിച്ചു പറയും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഈപ്പച്ചനായിരിക്കില്ല സാർ ഇത് ചെയ്തത്. അപ്പൊ പിന്നെ താനായിരിക്കും. എടോ കൈമളെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ചുറ്റും കാണുന്നൊരൊക്കെ പ്രതികളാ. ഇതുകൂടെ പഴിച്ചാൽ നോ നെവർ. രഞ്ജിത്തിന്റെ കാതകരെ ഉടനടി അറസ്റ്റ് ചെയ്യുക. രഞ്ജിത്തിന്റെ കാതകരെ ഉടനടി അറസ്റ്റ് ചെയ്യുക. പോലീസ് സ്ഥിതി പാലിക്കുക. ഇവിടെ ആകെ പ്രോബ്ലംസ് ആണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രതികളുമായി ചേർന്ന് ഇവിടെ ഒത്തുകളി നടത്തുന്നു എന്നാ പറയണത്. ഈ അക്കാഡമിക് ഇയറിലെ മൊത്തം സ്റ്റുഡൻസിന്റെ രജിസ്റ്റർ ചെയ്യുന്നു. അതിനെന്താ? ഓഫീസിലേക്ക് പോവാ.
ഇവിടെ ആകെ 1240 സ്റ്റുഡൻസും 38 ടീച്ചേഴ്സും 26 നോൺ ടീച്ചേഴ്സ് സ്റ്റാഫുമാണ് ഉള്ളത്. ഇരിക്കൂ. താങ്ക് യു. ജോർജ്, ആ അറ്റൻഡൻസ് റേഷ്യോകളെല്ലാം ഇങ്ങോട്ട് പോകൂ. ഇതാരാ? എന്താ ഇവിടെ? തിരുമേനിയുടെ ഇല്ലായിരുന്നു ഇത്? ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അതെ. ആട്ടെ, എന്താ ഈ വഴിക്ക്? എനിക്ക് തിരുമേനിയുടെ മകനൊന്ന് കാണണം. ഇപ്പൊ അയാളോടാ കൂട്ട്? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ അയാള്. ഉണ്ണി, ഉണ്ണി ഇപ്പൊ പുറത്തെങ്ങും പോവാറില്ല, അവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കും. ഞാൻ പിന്നെ ആരെ ഉപദേശിക്കാനും പോവാറില്ല. സുഹൃതക്ഷയം അല്ലാണ്ട് എന്താ? അകത്തുണ്ടായിരുന്നു. ഉണ്ണി, ഉണ്ണി എന്താത്ര ധൃതി! അവൻ അവിടെ ഉണ്ടേ. ഉണ്ണി, ആരെന്താ ചടങ്ങട് പറയാ? അതുമില്ല, മനുഷ്യ വെറുതെ ഇട്ട് ഇങ്ങനെ ചക്രശ്വാസം പഠിപ്പിക്ക. ഉണ്ണി, ഉണ്ണി മനസ്സിലാവുള്ളൂ. എന്റെ ഈശ്വര, എന്താ പറയാ? പറഞ്ഞോളൂ. ബാലേഷ, ബാലേഷ, എന്തായി ആ സമയത്ത്? പറയാം, കയറി വരൂ, ഇരിക്കൂ. എന്താ പ്രത്യേകിച്ച്? റോയും സുജിത്തും ബിനുവും കബീറും ഒക്കെ വീട്ടിൽ പോയിരിക്കുക. താക്കോല് റോയുടെ കയ്യിലായി പോയി. ആരാ അവിടെ? എന്റെ ഒരു കൂട്ടുകാരനാ. ഞാൻ എന്റെ വീട്ടിൽ പോകാന്ന് വെച്ച് ബസ്സിൽ കയറിയതാ. ഇവിടെ എത്തിയപ്പോ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോഴാണ് താൻ ഇവിടെയാണല്ലോ എന്ന് ഓർത്തത്. ഇനിയിപ്പോ രാത്രിയായി. ഇന്നിവിടെ തനിക്ക് വിരോധമില്ലെങ്കിൽ. ഏയ്, വിരോധോ? അതിനെന്താ, നമുക്കിവിടെ കൂടാം. എന്നാ ആദ്യം എനിക്കൊന്ന് കുളിക്കണം. ആവാലോ, വന്നോളൂ. കുട്ടിയെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? താടി ആയാലും നമുക്കും മൂടി കുടിച്ചാ മതി. അതുപോലല്ലോ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ. ആ സുഹൃതക്ഷയം, സുഹൃതക്ഷയം. എന്താ ചാച്ചി? ഞാൻ കിടക്കാൻ പോവ. എന്താ വേദന? ഓ
സൂക്ഷിച്ച്. ഏതായാലും നന്നായിട്ടൊന്ന് കുളിച്ചു. ഓ, എന്തൊരു തണുപ്പ വെള്ളത്തിന്. ഈയിടെയായി തീരെ വയ്യ, നേരത്തെ കിടക്കും. ഉറക്കം നല്ലോണം വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ. ഓ, പോളാ. എന്റെ കൂട്ടുകാരൻ രഞ്ജിത്. ഓപ്പോൾ എന്താ പറയുന്നത്? എല്ലാരും കഴിച്ചതിന് ശേഷം വന്നോണ്ട് കൂട്ടാനൊന്നും ഇല്ലല്ലോ എന്ന്. ഓ, ഇതൊക്കെ തന്നെ ധാരാളം കഴിക്കും. സമയം നാലരയായി. ഇപ്പൊ ഇറങ്ങിയ ഫസ്റ്റ് ബസ്സിന് വീട്ടിലെത്താം. ഒന്ന് എണീറ്റേ, ആ റോഡ് വരെ ഒന്നിന്റെ കൂടെ വാ. ഇനി തുറങ്ങാതെ എണീറ്റ് വാ. ആ
എന്തൊരു തണുപ്പ്, നല്ല മഞ്ഞുണ്ട്. ഇവിടെ ഒരുപാട് പട്ടിയുണ്ടല്ലേ. അത് സാരല്ല, ഏജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിലാ പ്രശ്നം. ഒരു മിനിറ്റ്, നമ്മൾ ഒരു സ്കേർട്ട് എടുക്കട്ടെ. നമ്പൂരിന്താ അന്നത്തെ പ്രശ്നത്തിന് ശേഷം കോളേ വരാത്തത്? അവളെ ഞങ്ങൾ ഒതുക്കി, ഇപ്പൊ അവള് റോയില് കൈന, അവളോട് പോകാമ്പറ. എന്താ ബാലകൃഷ്ണ ഇത്? ഒരു പട്ടി ചാടി വന്നാലുടൻ ഇങ്ങനെ നിന്ന് മോങ്ങണോ? എന്തോന്നിത്? ഇങ്ങനെ ആയാൽ എങ്ങനാ? പത്തിരുപത് വയസ്സായില്ലടോ. ഇതിങ്ങനെ ബലമായിട്ട് പിടിച്ച് ഇതുപോലെ എന്തെങ്കിലും വന്നാ പുറന്തല നോക്കി ആഞ്ഞൊരു പീശ്. പട്ടിയല്ല, ആന വന്നാലും അവിടെ വീണ് ചാവണം, അത്ര തന്നെ. വാടോ. ഇതിങ്ങനെ ബലമായിട്ട് പിടിച്ചേ ഇതുപോലെ എന്തെങ്കിലും വന്നാൽ പുറന്തല നോക്കി ആഞ്ഞൊരു വീശ്. പട്ടിയല്ല, ആന വന്നാലും അവിടെ പിടിച്ചാലും അവനെ നോക്കി ആഞ്ഞൊരു വീശ്, ആഞ്ഞൊരു വീശ്, ആഞ്ഞൊരു വീശ്. ആരോപിക്കപ്പെട്ട കുറ്റം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതായി ഈ കോടതി കണ്ടെത്തുന്നു. പ്രതി പെട്ടെന്നുള്ള വികാരാധിക്യത്താൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണെന്നും കൊല ചെയ്യണം എന്നുള്ള ലക്ഷ്യം പ്രതിക്കുണ്ടായിരുന്നില്ല എന്നുമുള്ള വസ്തുതകൾ കണക്കിലെടുത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമം 304 രണ്ടാം ഉപവകുപ്പ് പ്രകാരം പ്രതിയെ 5 വർഷം കഠിന തടവിന് ഈ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. ഈശ്വര.